heaven. Forgive our sins, we pray. Hear our song as it rises to heaven. May your glory fill the earth as the waters cover the seas. See our hearts and remove anything that is standing in the way of coming to you today. Our Father, who are in heaven, hallowed Matthew 19:7. Why then, they asked, did Moses command that a man gave his wife a certificate of divorce and send her away? അതിന്റെ മലയാളം വായിച്ച ഒന്നുകൂടെ നിർത്തി വായിച്ച എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത്? ഇതാര് ചോദിക്കുന്നു? അവിടുത്തെ ശിഷ്യന്മാർ പരസ്പരം അല്ലെങ്കിൽ പരിശന്മാരും ശാസ്ത്രിമാരും എല്ലാം അവിടെയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരുടെയും ഒരു ചോദ്യം ഇതാണ്,
അപ്പോൾ അവർ ചോദിക്കുന്ന ഇതാണ്, എന്തുകൊണ്ട് മോശ ഇങ്ങനെ അവർ കൽപ്പന പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് ഉപേക്ഷപത്രം കൊടുത്ത് തീർന്നാൽ ആ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി, എന്നിട്ട് ആ അവളെ പറഞ്ഞു വിടാം എന്ന് പറയുന്നു. അപ്പം മോശ അവിടെ മറുപടി അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് ഇവിടെ നമുക്കിതിലുണ്ട്. നമുക്കതിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കാം. Then Jesus is finished saying these things. ഈ വചനങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ അതിന് മുമ്പ് കുറച്ച് വചനങ്ങളും കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നു. ആ വചനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഒരു വിഷയത്തിലോട്ട് വരുന്നു. He left Galilee and went into the region of Judea to the other side of the Jordan. ഗലീല വിട്ടിട്ട് ജോർദാൻ്റെ അക്കരെ ജൂഡിയ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ല സൈഡ് ഓഫ് ജോർദാൻ്റെ അവിടെ വന്നു. ഈ സ്ഥലപ്പേരൊന്നും നമുക്കിവിടെ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ യേശു ഹി ലെഫ്റ്റ് ഗലീലി ആൻഡ് വെൻ ഇൻ ടു ദ റീജൻ. അപ്പോൾ ഗലീലി വിട്ടിട്ട് യേശു അവിടെ നിന്ന് ഈ പറയുന്ന ജൂഡിയ ടു ദ അതർ സൈഡ് ഓഫ് ദ ജോർദാൻ, ജോർദാൻ്റെ ആ മറുസൈഡുള്ള ജൂഡിയ എന്ന് പറയുന്ന സ്ഥലത്തിൽ എത്തി. എന്നിട്ട് അവിടെ വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? രണ്ടാമത്തെ വാക്യം, അവിടെ ലാർജ് ക്രൗഡ്സ് ഫോളോഡ് ഹിം ആൻഡ് ഹി ഹീൽഡ് ദം ദർ. ഭയങ്കര ഒരു കൂട്ടം കർത്താവിൻ്റെ പിന്നാലെ ഫോളോ ചെയ്തു. കർത്താവ് എന്ത്, ആ വന്നവരെല്ലാം എന്തുവാണ്, രോഗികളായിരുന്നു, അവർക്ക് സൗഖ്യം കൊടുത്തു. അപ്പം നോക്കണേ, കർത്താവ് എവിടെയൊക്കെ പോണോ അവിടെ ഒരു ജനക്കൂട്ടം പോകുന്നുണ്ട്. അവർ പോകുന്നതിൻ്റെ കാരണം എന്താണ്, അവിടെ രോഗസൗഖ്യം നടക്കുന്നു, അത്ഭുത അടയാളങ്ങളൊക്കെ നടക്കുന്നു, വിടുതൽ നടക്കുന്നു, ഭൂതത്തിനെ പുറത്താക്കുന്നു, അഞ്ചപ്പം രണ്ട് മീനും കൊണ്ട് അനേകർക്ക് വയറ് നിറയെ ആഹാരം കൊടുക്കുന്നു, ശിഷ്യന്മാർക്ക് വീണ്ടും കൊട്ട നിറയെ ആഹാരം കൊടുക്കുന്നു. ഇതെല്ലാം നടക്കുന്ന കൊണ്ട് ജനക്കൂട്ടം ഇതറിഞ്ഞ് കർത്താവിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ ഇവിടെയും ഇന്നും നമ്മളും അത് തന്നെയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ വന്നപ്പോൾ ഇരിക്കുന്ന എന്തിനാ, ദൈവത്തിൽ നിന്നും എന്തെങ്കിലും പ്രാപിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയാണ്. നമ്മുടെ കൂടെ എന്ത് എൻ്റെ കർത്താവിന് ഇന്ന് സംസാരിക്കാനുണ്ട്, നമ്മുടെ കൂടെ എന്ത് കർത്താവ് ഇന്ന് വ്യക്തമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ലതും പറയാനുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിവിടെ ഇരിക്കുന്നത്. ആണോ? ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വന്ന് ഇരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് വന്ന് ഇരിക്കുന്ന മുമ്പ് നമ്മൾ തയ്യാറെടുപ്പിൽ വേണം വന്നിരിക്കേണ്ടത്. കർത്താവേ, എൻ്റെ കൂടെ ഇന്ന് സംസാരിക്കണം, എൻ്റെ കൂടെ എന്താണ് ഇന്ന് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ആ തയ്യാറെടുപ്പിൽ ഇരിക്കുന്നവരുടെ അടുത്തേ കർത്താവ് സംസാരിക്കുള്ളൂ. ആ തയ്യാറെടുപ്പിൽ ഇരിക്കുന്നവരുടെ അടുത്ത് കർത്താവ് സംസാരിച്ചാൽ അത് ഏറ്റെടുത്തിട്ട് ആ നിമിഷം മുതൽ അത് പ്രാക്ടിക്കലാക്കാൻ നമ്മൾ നോക്കണം. അത് നോക്കുന്നതിന് പകരം ഇരുന്ന് കേട്ടോണ്ടിരിക്കും. എനിക്ക് ഗുണമുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ കൊള്ളാം, നല്ലത് നടക്കട്ടെ എന്ന്. ഗുണമില്ലാത്ത കാര്യങ്ങൾ വരാണെങ്കിൽ അയ്യോ ഇന്നത്തെ ദിവസം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരുമാതിരി തള്ളിക്കളയും. പക്ഷെ നിങ്ങളറിയാത്ത ഒരു കാര്യമുണ്ട്, വചനത്തിൽ നിന്നും ഒരു അഭിഷക്തൻ സംസാരിക്കുമ്പോൾ ആ അഭിഷക്തൻ ലോക ഇമ്പത്തിൽ കേൾക്കുന്ന കാര്യമല്ല സംസാരിക്കുന്നത്. ലോകത്തിൻ്റെ ഇത് പ്രിപ്പയർ ചെയ്തിട്ടല്ല വന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ സഭകളിലും കാര്യങ്ങളും ഒക്കെ കാണുന്നത് എല്ലാവരും ഒരു ഞായറാഴ്ച ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഇടയോഗമോ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവർ തലേ ദിവസം പാസ്റ്റർമാർ രാത്രി ഇരുന്ന് റെഫറൻസ് എടുത്ത് അത് എടുത്ത് ഇതെടുത്ത് കുറിച്ചൊക്കെ വച്ചിട്ടാണ് വന്നിരുന്ന് പ്രസംഗിക്കുന്നത്. അവർ പ്രാപിച്ചിട്ടല്ല പ്രസംഗിക്കുന്നത്, അവർക്ക് ഇന്ന് പ്രസംഗിക്കണമല്ലോ. അപ്പോൾ ജനം എന്ത് വിചാരിക്കും? അതിനുവേണ്ടി അവർ കുറിച്ചെടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറിച്ചെടുത്താണ് സംസാരിക്കുന്നത്. ആ കുറിച്ചെടുത്ത് സംസാരിക്കുന്ന കൊണ്ട് തന്നെയാണ് മിക്ക ആൾക്കാർക്ക് 99.9% ആൾക്കാർക്കും അത് പ്രസംഗം തീരുമ്പോൾ അതിന് ഒന്നും ഉളവായില്ല, ഒന്നും കേൾക്കേണ്ട രീതി കണ്ടുപോയില്ല. അവർ പാടുപെട്ട് ഒരു കോളേജിൽ ലെക്ചർ അടിക്കുന്ന കണക്ക് ഇരുന്ന് പ്രസംഗിച്ചു. ആ ഒരു മണിക്കൂർ സംസാരിക്കണം, ഒരു മണിക്കൂർ സംസാരിച്ച് പരിപാടി തീരുന്നു. എന്നല്ലാതെ
സ്വർഗത്തിൽ നിന്നും പ്രാപിച്ചിട്ട് ആ ആത്മാവ് ഉള്ള വ്യക്തി, അതായത് അനോയിൻറ്റിങ് ഉള്ള വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ചോദിച്ചാൽ മാത്രം മതി, അത് അപ്പം തന്നെ കിട്ടും. അത് കിട്ടിത്തീർന്നാൽ അത് വ്യാഖ്യാനിച്ച് ഫ്രണ്ടിൽ ഇരിക്കുന്ന ജനത്തിന് കൊടുക്കാൻ വേണ്ടി ആ ആത്മാവ് അത് വ്യാഖ്യാനിച്ച് കൊടുക്കും. അത് വ്യാഖ്യാനിച്ച് കൊടുത്തു തീരുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്നവരുടെ അടുത്ത് പറഞ്ഞ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ വ്യാഖ്യാനിക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് അത് അറിഞ്ഞതനുസരിച്ച് പറയുന്നു. പക്ഷേ കേൾക്കുന്നവർക്ക് അവർ പ്രാപിക്കാനാണ് വന്നിരിക്കുന്നതെങ്കിൽ അവർ പ്രാപിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് പ്രാപിക്കാൻ പറ്റും. പക്ഷേ പ്രാപിക്കാത്തവർ വന്നിരുന്ന് ഇന്ന് എന്തെങ്കിലും നല്ലത് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ നല്ലത് എന്തുവാ? ലോകം മനുഷ്യരുടെ ചിന്തയിലുള്ള ലോകം മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും വന്നിരുന്ന് ലോകത്തിൻ്റെ ഇമ്പമേറിയ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി വന്നിരിക്കും. ആ ലോകത്തിൻ്റെ നല്ല കാര്യങ്ങൾ കേൾക്കാൻ ഇരിക്കുന്നവർക്ക് അത് കേട്ടാൽ നല്ല കാര്യം. ആത്മീയ കാര്യങ്ങൾ അത് സ്വർഗത്തിൽ നിന്നും കേൾപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്കുള്ള കുഴപ്പം. നമ്മൾ കർത്താവിന് വേണ്ടി പൂർണ്ണ രൂപത്തിൽ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്നത് വേണമെന്ന്, എപ്പോഴ് വേണമെന്ന്, ഏത് സാഹചര്യത്തിൽ വേണമെന്ന് സ്വർഗത്തിൽ ദൈവത്തിന് അറിയാവുന്ന കൊണ്ട് തക്ക സമയത്ത് അത് നമുക്ക് തരും. അത് നമ്മൾ രുചിച്ചറിയുകയും ചെയ്യും, നമ്മുടെ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണുനീര് വരികയും ചെയ്യും, നമ്മൾ സ്തുതിക്കുകയും ചെയ്യും. കപട സ്തുതികളുമുണ്ട്, കപട കണ്ണുനീരുകളുമുണ്ട്. അത് ലോകകാര്യങ്ങളിൽ കേൾക്കുമ്പോഴാണ്. ഈ ലോകകാര്യം കേൾക്കുന്ന ഒരാൾ പറയാണ്, നിനക്ക് ജോലിയിൽ പ്രൊമോഷൻ, അല്ലെങ്കിൽ നിനക്കൊരു കാറ് കിട്ടി, അല്ലെങ്കിൽ നിനക്കൊരു ഭവനം തന്നു എന്നൊരു ഭയങ്കര കണ്ണുനീരും കാര്യങ്ങളും വരും. അത് ലോകകാര്യമാണ്. അതിനേക്കാളും ആത്മീയകാര്യത്തിൽ കർത്താവ് വചനത്തിൽ കൂടെ, അല്ലെങ്കിൽ അഭിഷേക്തൻ പ്രവചനത്തിൽ കൂടെ, അല്ലെങ്കിൽ വെളിപ്പാടി കൂടെ വെളിപ്പെടുത്തി തരുമ്പോൾ, അഭിഷേക്തനായിരിക്കണം, വെളിപ്പെടുത്തി തരുമ്പോൾ എൻ്റെ കൂടെ സംസാരിക്കുന്നല്ലോ കർത്താവ് മുഖേന, ആ കർത്താവ് എന്നിൽ കൂടെ അരളി ചെയ്യുന്നല്ലോ. ആ സങ്കടം വരുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ഉള്ളിലെ കണ്ണുനീരിന് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഈ ലെഫ്റ്റ് ഗലീലിയ വെൻ ഇൻ ടു ദ റീജിയൻ ഓഫ് ദ ജൂഡിയ ടു ദ അതർ സൈഡ് ഓഫ് ദ ഗദോഡൻ ലാർജ് ക്രൗഡ്സ്. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചേ ഇരിക്കുന്നവരാണ് ഈ പറയുന്ന കർത്താവ് എവിടെ പോകണോ അവിടെ എല്ലാം കൂടെ പോകുന്നത്. അപ്പം എനിക്കും ഇവിടെ ചോദിക്കാനുള്ളതാണ്, നമ്മളും ഈ വന്ന് ഈ ശനിയും ഞായറും ഒക്കെ ഇരിക്കുന്നത് ഇങ്ങനെ അനുഭവിച്ചത് കൊണ്ടാണോ? അതോ ലോകകാര്യത്തിലുള്ള നന്മകൾ കിട്ടിയത് കൊണ്ട്, ആ അനുഭവം രുചിച്ചറിഞ്ഞത് കൊണ്ട്, ആ ഒരു രുചിയോടുകൂടിയാണോ വന്ന് നമ്മളിവിടെ ഇരിക്കുന്നത്? അപ്പം നമുക്ക് സ്വർഗീയ നന്മകളൊന്നും വേണ്ടേ? ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അടുത്ത മൂന്നാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? സം ഫെരിസസ് കെയിം ടു ഹിം ടു ടെസ്റ്റ് ഹിം. ചില പരിശന്മാർ കർത്താവിൻ്റെ അടുക്കെ വന്ന് എന്തിനാ? പരീക്ഷിക്കാൻ വേണ്ടി. നോക്കണേ, അത്ഭുതം അടയാളം ചെയ്ത കർത്താവ് രോഗികളെ സൗഖ്യം നടത്തി, അവർ ഭൂതങ്ങളെ പുറത്താക്കി, ഇതെല്ലാം നടക്കുന്ന ജനം. അതുകൊണ്ടാണ് ജനക്കൂട്ടം കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത്. ഈ പറയുന്ന പരിശന്മാരും അങ്ങനെ തന്നെയാണ് വന്നത്. എന്നിട്ടും അവർക്ക് പരീക്ഷിക്കണം കർത്താവിൻ്റെ അടുത്ത്. ഇതേ കണക്കാണ് ലോകത്തിലും. അഭിഷേകം പ്രാപിച്ച ഒരു പാസ്റ്ററോ ആരെങ്കിലും ഒരു ദൂതുകൾ കൊടുത്തു തീരുന്നാൽ അത് പറയുന്ന ആ നാവിൽ നിന്ന് പറഞ്ഞത് മുഴുക്കേം ആ ജീവിതത്തിൽ നടക്കുന്നു. എന്നാലും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ദൂത് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ എടുക്കത്തില്ല, അത് ഒക്കത്തില്ല. പിന്നെ ഏതാ ഒക്കുന്നത്? നടന്ന കാര്യങ്ങളെല്ലാം ഒത്ത്, അതേ വ്യക്തി തന്നെ വീണ്ടും കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിത്തീരുന്നാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേ പാസ്റ്റർ തന്നെ നേരത്തെ പറഞ്ഞത് മുഴുക്കൻ നടന്നു, അതേ പാസ്റ്റർ പിന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളതിനെ തർക്കിക്കും. ഇത് തന്നെ പരിശന്മാരും ഇവിടെ പറഞ്ഞു. സം ഫെരിസേഴ്സ് കെയിം ടു ഹിം ടു ടെസ്റ്റ് ഹിം. കർത്താവിനെ പരിശോധിക്കാൻ വേണ്ടി വന്നു. അന്നത്തെ കാലത്തേ ഉണ്ട്. നമ്മൾ ഇന്ന് കഴിഞ്ഞ ആഴ്ചയോ എന്തോ അത് പ്രസംഗിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത് എന്തോ, നിന്നെ നിന്ദിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട, നീ ദുഃഖിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, എന്നെ അതിന് മുമ്പേ നിന്ദിച്ചതാണ്.
അങ്ങനെ എന്തോ അല്ല പറഞ്ഞത്. ആ ലോകം നിങ്ങളെ പകയ്ക്കുമെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, കാരണം എന്നെ അതിന് മുമ്പേ പകച്ചു. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ വായിച്ചത് എന്താണ്? പെരുഷന്മാരും ശാസ്ത്രിമാരും വന്നിട്ട് പരീക്ഷിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നീ അതിന് ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവിനത് അവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് അതിന് മുമ്പ് എന്താ ചെയ്തത്? അത്ഭുത അടയാളങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, കൃപാവരങ്ങൾ കൊടുത്തു, ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി, പച്ച വെള്ളത്തിന് വീഞ്ഞാക്കി. ഇതെല്ലാം ചെയ്തിട്ടും ഇതെല്ലാം കാണുന്നു. അപ്പോൾ അവർക്കറിയാം ഈ പരിശന്മാരും ശാസ്ത്രിമാരാണ് ഇതിൻ്റെയൊക്കെ ലോകത്തിൻ്റെ നല്ല. എല്ലാം ചോദിച്ചാലും അവർക്ക് മറുപടിയുണ്ട്. അവർ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്ന ഭാവത്തിലാണ് അവർ മറുപടി കൊടുക്കുന്നത്. പക്ഷേ അഭിഷേകം പ്രാപിച്ച ഒരാൾ ചിലപ്പോൾ ഇതിനൊന്നും മറുപടി കൊടുത്തില്ലെന്ന് വരും. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ്? ദേ ആസ്ക്ഡ്, ഈ ഇവർ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചത് എന്താണ്? ഈസ് ഇറ്റ് ലോഫുൾ ഫോർ എ മാൻ ടു ഡൈവോഴ്സ് ഹിസ് വൈഫ്? വേറെ ഒരു ചോദ്യവും കിട്ടിയില്ല. അവന്മാരുടെ ഉള്ളിരിപ്പാണ് അവർ ചോദിക്കുന്നത്. കാരണം അവരും അവരുടെ ഭാര്യമാരുമായിട്ട് തർക്കവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അതിനെ മാറ്റിക്കണം, അതിന് വല്ല നിയമങ്ങളുണ്ടോ, അതൊക്കെ തപ്പിപ്പിടിക്കാനാണ് ഇവർ വന്നിരിക്കുന്നത്. വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഭൂമി നടക്കുന്നു, അതിനൊന്നും നേരമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സം ഫെരിസേസ് കെയിം ടു ഹിം ടു ടെസ്റ്റ് ഹിം. ദേ ആസ്ക്ഡ്, ഈസ് ഇറ്റ് ലോഫുൾ ഫോർ എ മാൻ ടു ഡൈവോഴ്സ് ഹിസ് വൈഫ്? അത് മലയാളം വായിച്ചാൽ അത് ഏത് കാരണവും ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിക്കുകയാണ്. ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കാര്യങ്ങളാണ് മുമ്പോട്ടെല്ലാം വായിച്ച് വന്നത്. അപ്പോഴാണ് ഇവർക്ക് ഈ ഒരു ചോദ്യം. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? ദേ ആസ്ക്ഡ്, ഈസ് ഇറ്റ് ലോഫുൾ ഫോർ എ മാൻ ടു ഡൈവോഴ്സ് ഹിസ് വൈഫ് ഫോർ എനി ആൻഡ് എവറി റീസൺ? ഏതെങ്കിലും റീസണോ അല്ലെങ്കിൽ എല്ലാ റീസണും കാരണം വച്ചിട്ട് നമുക്കൊരു ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ആരാ ചോദിക്കുന്ന? പരിശന്മാർ. അവരുടെ മനസ്സിരിപ്പ്, അവരുടെ പ്രവൃത്തി, അവരുടെ രീതി. ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ സാധാ മനുഷ്യനെന്നത്തെ അറിയാം, അവൻ്റെ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവൻ്റെ കൂട്ടായ്മയിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നം ഉള്ളത് കൊണ്ട് അവനെ ഉപേക്ഷിക്കണം. അതിന് കർത്താവിൻ്റെ അടുത്ത് ചോദിക്കേണ്ട, നിയമപരം ബൈബിൾ പ്രകാരം നിയമമുണ്ടോ? അവനെന്തിന് ചോദിക്കുന്നതെന്ന്? അവൻ ഏതായാലും കറപ്റ്റഡാണ്. അവൻ അങ്ങനെ ചെയ്യണമെങ്കിൽ അവൻ ചെയ്തോട്ട്. അവന് കർത്താവിൻ്റെ അടുത്ത് നിന്ന് ഒരു ഓക്കെ സിഗ്നൽ കിട്ടിത്തരുന്ന പിന്നെ അതനുസരിച്ച് അങ്ങ് നീങ്ങാമല്ലോ. കർത്താവ് വേറെ പറഞ്ഞു. അതാണ് മനുഷ്യൻ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആത്മീയ ലോകത്തിലിരിക്കുമ്പോൾ വചനത്തിലുള്ള നമുക്ക് വേണ്ട എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. ഈ പരിശന്മാരും ശാസ്ത്രന്മാരും ചോദിക്കുന്ന പൊട്ടക്കാര്യത്തിന് വേണ്ടി അതിന് സംശയം തീർക്കാനാണോ നമ്മൾ നടക്കേണ്ടത്? സഭകളിലെ ചെല്ലിത്തരുമ്പോൾ അവിടെ പാസ്റ്റർമാർ ചിലത് പൊട്ടങ്ങൾ വിളിച്ച് പറയും. നമ്മൾ ആ സംശയം തീർക്കാനാണോ? വചനപ്രകാരമാണ് വചനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ആണെങ്കിൽ എടുക്കണം, ഇല്ലാത്തൊക്കെ അങ്ങ് തട്ടിക്കളയണം, കാല് മടക്കി അടിച്ച് കളയണമെന്നാണ്. വചനം തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊരു ഭവനത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വരണം. നിങ്ങളുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണിനെ അവിടെ തട്ടിക്കളഞ്ഞിട്ട് ഇറങ്ങണം. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർ അഭിഷേകം പ്രാപിച്ചവരുമെല്ലാം പറയുകയാണെങ്കിൽ ഈ ലോക മനുഷ്യൻ, ലോകത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം താല്പര്യം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് ഇതൊന്നും പിടിക്കത്തില്ല. ഏ അത് അങ്ങനെ അല്ല, അത് അന്നും കർത്താവ് അങ്ങനെ അങ്ങനെ ആ തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുന്നത്, സം ഫെരിസേഴ്സ് കെയിം ടു ഹിം, ചില പരിശന്മാരുമാണ് കർത്താവിൻ്റെ അടുക്കൽ വന്ന്. ഈസ് ഇറ്റ് ലോഫുൾ ഫോർ മാൻ ടു ഡൈവോഴ്സ് ഹിസ് വൈഫ് ഫോർ എനി ആൻഡ് എവറി റീസൺ? ഏതെങ്കിലും ഒരു റീസണോ അല്ലെങ്കിൽ എല്ലാ റീസണോ കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് നിയമമാണോ? ആ ചോദ്യത്തിൽ തന്നെ കപടം കിടക്കുകയാണ്. അടുത്ത നാലാമത്തെ വാക്യം, ഹാവ്ന്റ് യു റെഡ്? നിങ്ങൾ വായിച്ചിട്ടില്ലയോ?
പരുഷന്മാർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് തിരിച്ചങ്ങോട്ട്, നിങ്ങളിത് വായിച്ചിട്ടില്ലയോ? ഏ, നിങ്ങൾക്കിതെല്ലാം അറിയാമല്ലോ. നിങ്ങളെല്ലാം എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വചനം എല്ലാം അറിയാം. ഏത് വചനം ചോദിച്ചാലും മറുപടിയുണ്ട്. അപ്പോൾ എല്ലാം അറിയുന്ന അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്കിത് അറിഞ്ഞൂടെ? ഹീ റിപ്ലൈഡ് ദറ്റ് അറ്റ് ദ ബിഗിനിങ് ദ ക്രിയേറ്റർ മെയ്ഡ് ദം മെയിൽ ആൻഡ് ഫീമെയിൽ. തുടക്കത്തിൽ സൃഷ്ടാവ് സൃഷ്ടിച്ചത് എന്താണ്? ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചോ? കർത്താവ് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഈ പൊട്ടന്മാർ വന്ന് പൊട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ജോലി പാടുപെടുന്നു, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നില്ല. അത് പറയുന്ന എന്താണ്? നിങ്ങളിത് വായിച്ചിട്ടില്ലയോ? ഇത് മുമ്പേ ഉണ്ടല്ലേ. സൃഷ്ടാവ് സൃഷ്ടിച്ചപ്പോൾ ആദ്യം ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. വല്ലതും കേൾക്കുന്നോ? ഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആൻസർ ഇപ്പോഴല്ല വരുന്നത്, ഇത് ആൻസർ പിന്നെ വരും എന്താണെന്ന് എനിക്കറിഞ്ഞോ. ഞാൻ അതുകൊണ്ട് ഈ പിള്ളേരെ കൊണ്ടൊക്കെ വചനം എടുപ്പിക്കുന്ന അതിന് വേണ്ടിയാണ്. പ്രിപ്പയർ ചെയ്ത് വരരുത്. ആത്മാവ് എന്ത് തരുന്നത് സംസാരിക്കാവൂ. ഇത് നമ്മളും നമ്മുടെ കുടുംബം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് തരുന്നത് അത് സംസാരിക്കാവോ, അത് ഏറ്റെടുക്കണം. ദൈവമേ, നീ എന്ത് പറയണമെന്ന് മാത്രം വെളിപ്പെടുത്തി തന്നുകൊണ്ടിരുന്നാൽ മതി, അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമാണ്. ഞാൻ സാധാരണ ആഫ്രിക്കയിൽ എവിടെയൊക്കെ പോകുമ്പോൾ ആദ്യം തുടക്കുമ്പോൾ ഞാൻ പറയും, ഞാനൊരു ബാഗ് കൊണ്ടുവന്നത് എൻ്റെ ഡ്രസ്സ് മാത്രമേ, ഞാൻ വേറെ ഒന്നും കൊണ്ടുവന്നില്ല. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു വചനം തന്ന് ഞാൻ അതും വന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. അതിൽ കൂടെ എന്ത് സംസാരിക്കാൻ പോകണമെന്ന് എനിക്കറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നത് മുഴിക്കുകയും ഞാൻ ഇവിടെ പറയും. പറഞ്ഞിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. പറയാതെ ഞാൻ പോകുകയാണെങ്കിൽ എനിക്ക് അടി കൊള്ളും, എനിക്ക് അടി കൊള്ളാൻ വയ്യ. പണ്ട് കുറച്ചാൾ അടി കൊണ്ടതാണ്. അതുകൊണ്ട് എന്ത് വെളിപ്പെടുത്തി തരുന്നത് ഉള്ളത് ഉള്ളതായിട്ട് അങ്ങ് പറയും. ഏറ്റെടുക്കുന്നവർക്ക് നിങ്ങൾക്ക് വിടുതല്, ഏറ്റെടുത്തില്ലെങ്കിലോ എനിക്കൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് തീരുമ്പോൾ എൻ്റെ ജോലി തീരുന്നു. ഹാവ്ഡ് യു റെഡ്, നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഈ റിപ്ലൈ ദാറ്റ് അറ്റ് ദ ബിഗിനിങ്, തുടക്കത്തിൽ ദ ക്രിയേറ്റർ സൃഷ്ടാവ് മെയ്ഡ് ദം മെയിൽ ആൻഡ് ഫീമെയിൽ. മലയാളം വായിച്ചേ. ആദ്യയിൽ അവൻ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചെന്നും ആൻസെഡ് and said, for this reason a man will leave his father and mother and be united to his wife. Anum pennumayittu srishtichu ee kaaranam kondu a man will leave his father. Manushan appane ammayum vittittu and be united to his wife, ennittu paarayude patti cheruvannu, and the two will become one flesh. Aa rendarum kooda ഒരു ഫ്ലഷായിട്ട് മാറും. അപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവർ ഉപേക്ഷ കാരണം പിരിച്ചുവിടാനുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. മനുഷ്യരത് തന്നെ. ഇപ്പോൾ ഭാര്യയും ഭർത്താവിൻ്റെ മാത്രമല്ല ചിന്ത. ഇപ്പം മക്കളെ പിരിച്ചുവിടുക, മക്കളെ അപ്പനമ്മമാരെ പിരിച്ചുവിടുക, സഹോദരൻ സഹോദരിയൊക്കെ തമ്മിൽ പിരിച്ചുവിടുക. ഇപ്പോൾ ആ അവസ്ഥയിലൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ വല്ല നിയമം വല്ല ഉണ്ടോയെന്നാണ് ഇപ്പോൾ തിരക്കുന്ന ആൾക്കാർ. ഇപ്പോൾ വിദേശത്ത് പോയി തീരുമ്പോൾ പണ്ട് അപ്പനമ്മമാരെ പെൺമക്കളെ കൂടുതൽ പഠിപ്പിക്കത്തില്ല. കാരണം അവർ വീട്ടിൽ അടക്കം ഒതുക്കി ഭർത്താവിനെ നോക്കി മക്കളെ നോക്കി അവിടെ ഇരിക്കണം. ഭർത്താവ് ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. പക്ഷേ ഇപ്പം അത് മാറി. ഇപ്പോൾ പെണ്ണുങ്ങളെല്ലാം പറയുന്നത് എന്താണ്? ഈക്വൽ സ്റ്റാറ്റസ് വേണം. അതുകൊണ്ട് അവരും പഠിച്ചു. ഇപ്പോൾ വന്ന് വന്ന് ഭർത്താവിനേക്കാളും ഭാര്യമാർ ശമ്പളം വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ നീരസം തുടങ്ങി. ഇപ്പോൾ ഭർത്താവല്ല ചോദിക്കുന്നത്, ഉപേക്ഷാപത്രം കൊടുത്തിട്ട് മാറുന്നത് ശരിയാണോ എന്ന് തിരക്കുന്നത് ഭർത്താക്കന്മാരല്ല, ഇപ്പോൾ ഭാര്യമാരാണ് തിരക്കുന്നത്. കാരണം വിദേശത്ത് ഭയങ്കര ഡിമാൻഡാണ്. സഹോദരിമാർ ജോലി കിട്ടി അവർ ശമ്പളം വാങ്ങിക്കുന്നത് ഡോളേഴ്സിലും പൗണ്ട്സിലും ഒക്കെ. അവർ ശമ്പളം വാങ്ങിച്ച് കയ്യിൽ കിട്ടി തുടങ്ങുമ്പോൾ അടുത്ത ചിന്ത എന്താണ്? ഭർത്താവ് എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നീ പോടാ.
ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം. വിദേശത്ത് യു കെയും കാനഡയും വകുപ്പൊക്കെ ആണെങ്കിൽ പിന്നെ അവർ ഭർത്താവ് പോയാലും ശരി തന്നെ ഈ ഭാര്യമാർക്ക് നിൽക്കാം, വിസ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പം ആ അവസ്ഥയായി. ലോകം എങ്ങോട്ട് പോകുന്നു, ഏതവസ്ഥയിലോട്ട് തിരിഞ്ഞുകൊണ്ട് പോകുന്നു, ഇത് മനുഷ്യർ വല്ലതും ചിന്തിക്കുന്നുണ്ടോ? എല്ലാവരും പറയാണ് കൊറോണ വന്നു. എന്നിട്ട് ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പം കൊറോണയുടെ എണ്ണം കൂടുതലും മരണം, എന്താ കൊറോണ വരുന്നു, അവരിത്ര പേര് സൗഖ്യമാവുന്നതിനെ പറഞ്ഞ് അതിൽ അങ്ങ് സന്തോഷിക്കുന്നു. പക്ഷേ ഡെയിലി മരണത്തിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, അതിനെപ്പറ്റി ആരും ചോദിക്കുന്നില്ല. കൊല്ലയാണ് നേഴ്സുമാരും ഡോക്ടർമാരും രോഗി വന്നിരുന്ന, അവരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. തന്നെത്തന്നെ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ആ കൊറോണ കാരണം മരിച്ചു. അതുകൊണ്ടാണ് മരണം സംഭവിക്കാതെ ആ വീട്ടുകാരെ വിളിച്ച് പറയുന്നത് മരണം സംഭവിച്ചു. അവർ ആംബുലൻസും ബുക്ക് എടുത്ത് വരുമ്പോൾ ആൾ ജീവിച്ചിരിപ്പുണ്ട്. പിന്നിടത്തേൽ നോക്കുമ്പോൾ ഓ നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞതല്ലേ, ആ അന്നത് മോച്ചറി കാണും. അവിടെ ചെന്ന് ഏതെങ്കിലും ഡെഡ് ബോഡി കൊടുത്തു വിടും. അപ്പോൾ തന്നെ അറിയാമല്ലോ ഒരു കോംപ്ലിക്കേഷൻ അവിടെ നടക്കുമ്പോൾ അത് സിസ്റ്റമാറ്റിക് അല്ല, അപ്പോൾ കറക്റ്റ് അല്ല. അവിടെ ഈ കറക്റ്റല്ല ഡോക്ടർമാരും നേഴ്സുമാരെയും ഉടനെ ജനം പൊക്കിക്കൊണ്ട് നടക്കാണ്, ഓ അവരാണ് മാലാകാമാരെന്ന്. അവരവരുടെ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല, ഇവിടെ മരണസംഖ്യ കൂടുന്നു. അപ്പോൾ ഇത് ലോകകാര്യമാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഈ കൊറോണ വൈറസ് വന്നതെന്ന് തുടക്കം മുതലേ ഞാൻ പറയുന്നു. ആ തുടക്കം മുതൽ പറഞ്ഞതിൻ്റെ ഇതിൽ മരണം സംഭവിക്കുന്നത് കാരണം എന്താ? അവരിനി ഈ ലോകത്ത് നിൽക്കേണ്ട, അവരൊക്കെ ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഉടനെ അടുത്ത റീസൺ വരുന്ന 60 വയസ്സ് മുകളിലുള്ളവരാണ് കൂടുതൽ മരിക്കുന്നത്. അത് അങ്ങനെ ആണല്ലോ നേരത്തെയും, കൊറോണ വന്നത് കൊണ്ടല്ലല്ലോ. വയസ്സ് കൂടുതലാവും തോന്നുന്ന അവരുടെ പെർസെൻറ്റേജാണ് കൂടുതൽ മരണം നടക്കുന്നത്. അതിന് വലിയ അതിശയം എന്തുമാണ്? പിന്നെ പറയുന്നത് എന്താണ്? ഡയബറ്റിക്കും കൊളസ്ട്രോളും അങ്ങനെയെങ്കിലും ഏതെങ്കിലും അസുഖങ്ങളുള്ളവരാണ് പെട്ടെന്ന് മരണം. അത് അവർ പറയേണ്ട കാര്യമല്ല, അത് അണ്ടർസ്റ്റൂഡ് ആണല്ലോ. എന്തോ പുതിയ കണ്ടുപിടുത്തം കണക്ക്. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ 3-4 ദിവസം മുമ്പ് കൗണ്ട് കുറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു ഡിക്ലെയർ ചെയ്തതെന്നാണ് ഇതിൻ്റെ കൗണ്ട് കുറഞ്ഞു വരും. ഇപ്പോൾ ഇന്ന് പറയാണ് കൗണ്ട് വീണ്ടും കൂടുന്നു. ഇവന്മാരുടെ കയ്യിലൊന്നുമില്ല, ഇതൊക്കെ ഒരു കുലുക്കിക്കുത്ത് പരിപാടിയാണ്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കുലുക്കിക്കുത്ത് പരിപാടിയൊന്നുമില്ല, പറഞ്ഞത് പറഞ്ഞതായിരിക്കും, കൃത്യം കൃത്യമായിരിക്കും. ഈ മനുഷ്യർ ഡോക്ടർ പഠിച്ചാലും ശരി, നേഴ്സ് പഠിച്ചാലും, അവരെല്ലാം കുലുക്കിക്കുത്ത് പരിപാടിയെ തന്നെയാണ്. ഞാൻ ആലോചിക്കുകയാണ് മമ്മയ്ക്ക് കൈവയ്യ എന്നെല്ലാം പറഞ്ഞിട്ട് ആശുപത്രി പോകാം. ശരി, ഗവൺമെൻ്റ് കളമശ്ശേരി മെഡിക്കൽ ഹോസ്പിറ്റലിൽ പേരുകേട്ട ഒരു ഹോസ്പിറ്റൽ, അവിടെ കൊറോണ വൈറസ് സമയത്തിനൊക്കെ ഭയങ്കര പേരുകേട്ട്. നമുക്ക് പരിചയമുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു, അവിടെ പോയി 2 ഡോക്ടർമാരെ കണ്ട്, അവർ മരുന്നും കൊടുത്തു എല്ലാം കൊടുത്ത് ഇവിടെ വന്ന്. വീണ്ടും ആ കൈവേദന അതിനേക്കാളും കൂടുന്നതല്ലാതെ കുറയത്തില്ല. അപ്പം മാനസികമായിട്ടുള്ള ഇതിന് വേണ്ടി തന്നെയാണ് ഞാനും പറഞ്ഞത്, അത് നമുക്ക് ആശുപത്രി പോകാം. കാരണം ഞാനും അതേ കണക്ക് കൈവേദന എടുക്കുന്നത്, ആദ്യം റൈറ്റ് ഹാൻഡ് ആയിരുന്നു, അതിപ്പോൾ കംപ്ലീറ്റ് തീർന്നു, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് തുടങ്ങി. പക്ഷേ എനിക്കറിയാം അത് എങ്ങനെ പെയിൻ വരുന്നു, എങ്ങനെ ചരിഞ്ഞ് കിടക്കണം, ഏത് രീതിയിൽ കിടക്കണം, ഏത് മരുന്ന് കഴിക്കണം, അതെല്ലാം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞാൽ മമ്മി കേൾക്കത്തില്ല. ഇന്നലെ രാത്രി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു, കൈ വേന എടുക്കുന്നു, അത് വേന എടുക്കുന്നു. ഇന്നലെ ടാബ്ലറ്റ് കഴിച്ചോ? ഞാൻ പറയുന്നുണ്ട് കാലത്തെയും ഉച്ചയ്ക്കും വൈകുന്നേരം അത്ര വേദന ഉണ്ടെങ്കിൽ കാലത്തെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഓയിൻമെൻ്റ് ഇടണം, രാത്രി കിടക്കാൻ നേരത്തെ ഒരു കാൽപോളം എടുത്ത് കഴിച്ചിട്ട് കിടക്കണം. അത് ചെയ്യത്തില്ല. പിന്നെ ഏതാ ചെയ്യുന്നത്? ചെയ്യാതെ ഇരുന്നിട്ട് പറയും എനിക്ക് അയ്യോ കൈ വയ്യ അത് വയ്യ ഇത്. ഞാൻ പറയുന്നത് എനിക്കും അതേ വേദനയാണ്, പക്ഷെ ഞാൻ കൃത്യമായിട്ട് ആ മരുന്ന് കഴിച്ച് കഴിച്ചിരിക്കുന്നതുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം റൈറ്റ് ഹാൻഡിൽ വന്ന് പോയത് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഞാൻ അക്യുപഞ്ചറും എടുത്തു, അതും എടുത്തു, അവിടെയൊക്കെ പോയി പരിശോധന ഒക്കെ ചെയ്തു. ഇതെല്ലാം പറ്റിപ്പ് പരിപാടിയല്ല ഡോക്ടേഴ്സും ഇതൊക്കെ. നമുക്കൊരു മരുന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരുന്ന് തീരുകയാണെങ്കിൽ അത് മാറ്റി വേറെ മരുന്ന് കൊടുക്കണം. ഡയബറ്റിക്കിന് 2,000-3,000 രൂപയുടെ മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ അത് ആകെക്കൂടി 1,000 രൂപയുടെ മരുന്ന് പോലും ഇല്ല. അതേ കണ്ടൻസുള്ള മരുന്ന് വേറെ ഉണ്ട്, നമുക്ക് അറിഞ്ഞൂടായിരുന്നു ഒരുപാട് കാര്യം. നമ്മൾ ഈ ലോകത്ത് നിൽക്കുന്നെങ്കിലും ഈ ദേശത്ത് നിന്നിട്ട് വരെ ഇവിടെ തന്നെ അങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടെന്ന് പോലും അറിഞ്ഞൂടായിരുന്നു. പക്ഷേ എൻ്റെ കർത്താവ് പറയുന്നത് ഒരു വാക്കിനും ഫുൾ സ്റ്റോപ്പിനും കോമയ്ക്കും വിലയുണ്ടെന്ന് ഞാൻ എടുത്ത് എപ്പോഴും പറയാറുണ്ട്.
ആ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി ആത്മാവിൽ കൂടെ പറയുന്നെങ്കിൽ അതിൽ അർത്ഥമുണ്ട്. ലോകമനുഷ്യർക്ക് അത് ഗ്രഹിക്കാൻ പറ്റാത്ത കൊണ്ട് മനസ്സിലാവാൻ പറ്റാത്ത കൊണ്ട് അവർ ലോകത്തിൻ്റെ ഇമ്പത്തിൽ കൂടെ അത് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകും. എന്നിട്ട് പറയുന്തോ അവരാ കറക്റ്റ് കറക്റ്റായിക്കോട്ടെ, കറക്റ്റാവുകയാണെങ്കിൽ അവർ തിരുത്തി റെഡിയാവണം. അവർ റെഡിയാവത്തുമില്ല, ബാക്കിയുള്ളവർ റെഡിയാക്കത്തുമില്ല. ഇത് ആരുടെ ചിന്തയെന്നറിയാം? ഊടാടി നടക്കുന്നവൻ്റെ ചിന്തയാണ്. അവൻ ശരിയാവത്തുമില്ല, ബാക്കിയുള്ളവരെ ശരിയാക്കത്തുമില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതൊക്കെ എന്തെന്ന് പറയുന്നെന്ന്. അടുത്തത്, ആൻഡ് സെറ്റ് ഫോർ ദിസ് റീസൺ എ മാൻ വിൽ ലീവ് ഹിസ് ഫാദർ ആൻഡ് മദർ ആൻഡ് ബി യുണൈറ്റഡ് ടു ഹിസ് വൈഫ് ആൻഡ് ദ ടു വിൽ ബിക്കം വൺ ഫ്ലഷ്. ആ രണ്ടുപേരും കൂടെ ഒരു മലയാളം വായിച്ചേ. ഇരുവരും ഒരു ദേഹമായിരിക്കുമെന്ന്. ആ ഒരു ദേഹമായിരിക്കുമ്പോൾ ചിന്തയും മനസ്സും പ്രവൃത്തിയും എല്ലാം ഒന്നായിരിക്കണം. ഞാൻ ഒരു ദേഹത്തിൽ നിന്നിട്ട് ഞാൻ എൻ്റെ ചിന്തയും പ്രവൃത്തിയും കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ആ വേറൊരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതെങ്ങനെ വരും? കർത്താവ് പറഞ്ഞാണ് ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ച് ഇവർ അപ്പനമ്മയും വിട്ട് അവർ പിന്നെ കല്യാണ ഇതിൽ വന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ദേഹമായി നിന്ന് ഒരു ചിന്ത ഒരു പ്രവൃത്തിയിൽ വരും. ഇതില്ലെങ്കിൽ അവിടെ എന്തോ പന്തിക്കേട് വന്നു. അപ്പോൾ ദൈവം പറഞ്ഞതല്ല പിന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് ചിന്ത വരുന്നത്, ഡൈവോഴ്സിൻ്റെ കാര്യങ്ങളും. ഇവിടെ ശാസ്ത്രിമാരും ഇതിനെ ചോദിച്ചത്, അങ്ങനെ ഞങ്ങൾ ഉപേക്ഷാപത്രം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും റീസൺ വേണോ, പർട്ടിക്കുലർ റീസൺ വേണോ? അത് കണക്ക് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നു. ഇപ്പോഴും നമ്മൾ ആത്മീയ ലോകത്തിൽ വന്നിട്ട് ഈ ദൂത് ഇങ്ങനെ ആയിക്കൂടെ, ഈ വചനം ഇങ്ങനെ ആയിക്കൂടെ. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു മനോരമ വീക്കിലി വായിച്ചു തീരുന്ന ഒരു പ്രാവശ്യം വായിക്കും, കൂടി പോയി രണ്ടാമത്തെ പ്രാവശ്യം വായിക്കും, പിന്നെ വായിക്കത്തില്ല, അത് മൂലമൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കളയും. പക്ഷേ ബൈബിളോ എത്രയോ പ്രാവശ്യം വായിക്കും. എത്രയോ പ്രാവശ്യം വായിച്ചാലും വായിച്ചാലും തീരത്തില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി, അവന് അല്പമെങ്കിലും അഭിഷേകം ഉള്ളത് കൊണ്ടാണ് അത് തീരത്തില്ല. അവന് വായിക്കും തോറും അതിന് മർമ്മങ്ങൾ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കും. അല്ലാത്ത ഒരു വായിച്ച ചുമ്മാ വായനയാണ്, ഭയം കൊണ്ട്. അയ്യോ വചനം വായിച്ചില്ലെങ്കിൽ കർത്താവ് എന്ത് വിചാരിക്കും? ഇത് എന്നെ പരിശന്മാരും ശാസ്ത്രിമാരും, അവരും വചനമൊക്കെ വായിക്കുന്നുണ്ട്. അവർ പരിശന്മാരും ശാസ്ത്രിമാർ ആയതുകൊണ്ട് അവരുടെ ജോലി അതാ. പാസ്റ്റർമാരുടെ ജോലിയും അത് തന്നെ, സഭായോഗം നടത്തുക, എല്ലാ വീട്ടിലും കയറി ഇറങ്ങുക, അവിടെ നിന്ന് ചായയും കാപ്പിയും ചാപ്പാടും ഡിന്നറും ഒക്കെ കഴിക്കുക, അവരുടെ സ്ഥിരം പരിപാടികളാണ്. അപ്പോൾ ഇതല്ല ആത്മീയത. അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, ആ പാസ്റ്റർ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഞാൻ വചനത്തിൽ എനിക്ക് വെളിപ്പെടാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ അഭിഷേകം ആ പരിശുദ്ധാത്മാവ് മന്ത്രിച്ചു കൊണ്ടിരിക്കും. നീ റൂട്ട് തെറ്റുന്നു. ഞാനിപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞ അടുത്ത സെൻറ്റൻസ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞോടാ, അത് തന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ കൃത്യമായിട്ട് തന്നുകൊണ്ടിരിക്കും, എൻ്റെ അനുഭവങ്ങൾ അതാ. അല്ലേ ലൂയ. വൈഫ് ആൻഡ് ടു വിൽ ബിക്കം വൺ ഫ്ലാഷ്. ഒരു ശരീരമാവുന്ന വരുമ്പോൾ ചിന്തയും പ്രവൃത്തിയും സംസാരവും ഇടപാടും എല്ലാം ഒരേ ചിന്തയിലായിരിക്കണം. ഭാര്യ എടുത്ത് വന്ന് ചോദിക്കുകയാണ് ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 200,000 ഉണ്ടെന്ന് പറഞ്ഞു തരുന്നാൽ അത് അറിയാതെ ഇൻകം ടാക്സുകാർ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം ബാങ്കിൽ എത്ര ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 200,000 പറയണം. എന്നാണ് രണ്ടുപേരും ഒന്നാവുന്നത്. ഭാര്യ 200,000 പറഞ്ഞു, ഭർത്താവിന് 200,000 എന്ന് പറഞ്ഞപ്പോൾ ബാങ്ക് അവർ കണ്ടുപിടിച്ചത് 20,000. അപ്പോൾ കള്ളമല്ലേ ഭാര്യ എടുത്ത് പറഞ്ഞത്? അപ്പോൾ പിന്നെ ഒന്നാണെന്ന് എങ്ങനെ പറയും? ഞാൻ ഒരു എക്സാമ്പിൾ പറയണം, പണത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. എല്ലാ കാര്യം ഭാര്യയും ഭർത്താവും പരസ്പരം അറിഞ്ഞിരിക്കണം. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഇരുന്ന സ്ഥാനത്ത് ഒരാൾ ഈ ലോകം വിട്ട് പോയി തീരുമ്പോൾ ബാങ്കിൽ എത്ര കിടക്കുന്നത് പോലും അറിഞ്ഞോടാ. അത് ആര് കൊണ്ടുപോകണത്?
ബാങ്കുകാർ കൊണ്ടുപോകുന്നത്. നോമിനി പോലും വയ്ക്കത്തില്ല. ഞാൻ ഇതൊക്കെ ഇതൊക്കെ ലോകകാര്യങ്ങളാണ്, ഞാൻ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറയാം. സോ ദേ ആർ നോ ലോങ്ങർ ടു ബട്ട് വൺ ഫ്ലഷ്. അപ്പോൾ ഒരു ശരീരമാണ്, രണ്ട് ശരീരമല്ല, ഒരു ശരീരമാണ്. ചിന്തയും രണ്ട് ചിന്തയല്ല, ഒരു ചിന്തയാവണം. പ്രവൃത്തിയും രീതിയിലെല്ലാം രണ്ട് ചിന്തയല്ല, ഒരു ചിന്തയിൽ കൂടെ പോകണം. ഇവിടെ വ്യക്തമായിട്ട് പറയാണ്, ആർ നോ ലോങ്ങർ ടു ബട്ട് വൺ ഫ്ലഷ്. ദാഫോ വാട്ട് ഗോഡ് ഹസ് ജോയിൻഡ് ടുഗദർ ലെറ്റ് നോ വൺ സെപ്പറേറ്റ്. അത് കാരണം ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അത് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ മനുഷ്യനാരാണ്? പരിശന്മാരും ശാസ്ത്രിമാരും, നമ്മുടെ കൂട്ടിലുള്ളവരും, നമ്മുടെ ബന്ധുക്കളും, നമ്മുടെ വേണ്ടപ്പെട്ടവരും, നമ്മുടെ കൂടെ ഫാമിലി എന്ന് പറയുന്നവരും. ഒരു കർത്താവ് വ്യക്തമല്ല. അത് കാരണം ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അത് വായിച്ച് വേർപിരിക്കരുത്. ദൈവമാണ് യോജിപ്പിച്ചത്, മനുഷ്യർ വേർപിരിക്കരുത്. മനുഷ്യനാണ് ഈ കുഴപ്പം അത്രയും ഉണ്ടാക്കുന്നത്. ഒരു കുടുംബം നല്ല സന്തോഷകരമായിട്ട് വളർന്നുകൊണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേ കുടുംബത്തിലുള്ള വേറൊരു കുടുംബം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളും കാര്യങ്ങളും പറഞ്ഞിട്ട് അവരെ സ്പ്ലിറ്റ് ആക്കും. പിന്നെ അവരുടെ കുടുംബജീവിതം ആകെ പ്രശ്നമാണ്. ഭർത്താവിനെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു ഭാര്യ, ഭാര്യ വ്യക്തമായിട്ട് അറിയുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ നാട്ടുകാരും അവരുടെ ബന്ധുക്കളായാലും ശരി, വന്ന് എന്ത് പറഞ്ഞാലും തന്നെ അതൊന്നും അവിടെ ഏക്കാത്ത വിധത്തിൽ അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഭാര്യയും ഭർത്താവാണെങ്കിൽ, പരിശന്മാർ പറഞ്ഞാലും പാസ്റ്റർമാർ പറഞ്ഞാലും നമ്മുടെ വേണ്ടപ്പെട്ടൊരു സ്വന്തം സഹോദരന്മാർ പറഞ്ഞാലും ശരി, തന്നെ അതൊന്നും ഏക്കത്തില്ല. കാരണം ഭാര്യയ്ക്കും ഭർത്താവിനും അവർ ഏക ശരീരമായതുകൊണ്ട് അവർക്കറിയാം ആരാണ് എൻ്റെ ഭർത്താവ്, ആരാണ് എൻ്റെ ഭാര്യ. ഹല്ലേലൂയ. മാൻഷൻ എന്ത് മനസ്സിലായിട്ടാ ഹല്ലേലൂയ പറഞ്ഞത്? ആമേൻ. ഞാൻ ഒത്തിരി സ്വരം കൂട്ടി സംസാരിക്കുമ്പോൾ സ്റ്റെഫാൻ ഇടയ്ക്ക് എന്നെ ഒളിച്ചു വന്നിട്ട് പറയും, ദേഷ്യപ്പെടാതെ സംസാരിക്കാൻ. Therefore, what God has joined together, let no one separate. ഏഴാമത്തെ വാക്യം. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഉടനെ അവർക്കൊരു എക്സ്ക്യൂസ് കിട്ടി. എന്നാൽ മോശ എന്തിനിങ്ങനെ ചെയ്തു? ഇവരെ കാണാൻ വലിയ ആളാണ് മോശ. മോശ എന്തിനിങ്ങനെയൊക്കെ ചെയ്തു? എന്തോ ചെയ്തു. വൈ ദെൻ, എന്തുകൊണ്ട്? അവർ ചോദിച്ചു. മോശ കമാൻഡഡ്, മോശ കൽപ്പിച്ചത്, ദാറ്റ് എ മാൻ ഗീവ്സ് ഹിസ് വൈഫ് എ സർട്ടിഫിക്കറ്റ്. ഒരു മനുഷ്യൻ ഒരു മാൻ വൈഫിന് ഉപേക്ഷ സർട്ടിഫിക്കറ്റ് കൊടുത്ത് തീരുന്ന, ഡൈവോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ആൻഡ് സെൻഡർ വേ, പറഞ്ഞു വിടാം എന്ന് മോശ പറഞ്ഞത് എന്തോ? ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി, എളുപ്പ പരിപാടി. അത് എന്തിന് മോശ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ ചോദിക്കുന്ന ആരുടെ അടുത്ത് കർത്താവ് നേരത്തെ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഏക മനുഷ്യനെ അത് കർത്താവ് യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ, ഇതെല്ലാം പറഞ്ഞിരുന്നു, പിന്നെയും എക്സ്ക്യൂസ് കൊണ്ടുവരികയാണ്. അതേ കണക്ക് തന്നെ നമ്മളിത് വേണം. ലോകപരമായിട്ട് ഇത് വ്യക്തികളുടെ കാര്യം പറയുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ആത്മാവ് പറയുന്നത് വേർപ്പെടുത്താതിരിക്കട്ടെ. ആത്മാവ് പറഞ്ഞത് വ്യക്തമായിട്ട് അത് ഗ്രഹിച്ചെടുക്കാൻ വേണ്ടിയുള്ള കൃപ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കുക. ആ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ ഒരു ദൂത കാര്യങ്ങൾ ആരെങ്കിലും പറയാനെടുത്ത് അതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് വ്യക്തമാവും. അതിൽ കൊണ്ടൊന്നും ലോകകാര്യം കൊണ്ട് ഇട്ട് നശിപ്പിച്ച് കളയല്ലേ. നിങ്ങൾ ആ ദൂത് പറഞ്ഞ വ്യക്തിയല്ല നശിപ്പിക്കുന്നത്, നിങ്ങളാണ് നശിക്കുന്നത്. പരിശന്മാരും ശാസ്ത്രന്മാരും വചനമൊക്കെ അറിയുന്നവരാണ്, അവർ നന്നായോ? ഇത്രയും പറഞ്ഞിട്ട് പിന്നെ മോശം ഇങ്ങനെ ചെയ്തെന്ത്?
commanded that the man give his wife a certificate. ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. Of divorce and send her away. ഇത് തന്നെ മുസ്ലിമിൻ്റെ ഇടയിലും ഇപ്പോൾ എന്താ പറയുക, ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് മാറിയാൽ മതി എന്ന് പറഞ്ഞ് കോടതി എന്തൊക്കെ ഇടപെട്ടു. ഞാൻ ആലോചിക്കുകയാണ്, കോടതി ലോകത്തിൻ്റെ കാര്യമാണ്. ആത്മീയ കാര്യം ആത്മീയ പിതാക്കന്മാർ തീരുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ആത്മീയ പിതാക്കന്മാരാണ് അവർ? ഏത് ആത്മീയത്തിലായാലും ശരി തന്നെ. ഇതെല്ലാം കൊണ്ടുപോയി ലോക കോടതിയിൽ കൊണ്ട് കൊടുക്കരുത്. നിങ്ങളുടെ കൂട്ടത്തെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങൾക്കൊരു ഒത്തുതീർപ്പ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാനത്ത് ഇരിക്കാനുള്ള യോഗ്യതയില്ല. എന്ന് വെച്ചാൽ ദൈവം നിങ്ങളെ നിയമിച്ചിട്ടില്ല ആ സ്ഥാനത്തേക്ക്. നിങ്ങൾ സ്വയം പിടിച്ചു പറിച്ചു ആ സ്ഥാനം നിങ്ങൾ അലങ്കരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ ലോക മനുഷ്യരെ കൊണ്ടുപോയി ലോകത്തിൻ്റെ കോടതിയിലിടുന്നത്. ക്രിസ്ത്യൻസ് കൊണ്ടുപോയി ലോക കോടതിയിലടിക്കുന്നത് അവിടെ ഇരിക്കുന്നത് ക്രിസ്ത്യൻസ് ഒന്നുമല്ല. അവരൊരു വിധി വിധിക്കുന്നത് അവർ ലോകത്തിൻ്റെ കോടതിയിൽ കൊടുത്ത നിയമം അനുസരിച്ച് അവരത് വെച്ച് അളന്ന് കുറിച്ച് പറയുന്നു. പക്ഷെ ആത്മീയത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വചനത്തിൽ ബൈബിൾ വായിച്ചാലും അത് വെളിപ്പെടില്ല, അത് ആത്മാവ് പ്രാപിച്ചവർക്കേ വെളിപ്പെടുള്ളൂ. ഹല്ലേലൂയ. എട്ടാമത്തെ എന്താണ് ഒന്നുകൂടെ വായിച്ചേ? നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് ഭാര്യ ഉപേക്ഷിക്കാൻ വേണ്ടി മോശ അനുവദിച്ചത്. എന്തുകൊണ്ട്? നിങ്ങളുടെ കാഠിന്യം നിമിത്തം കൊണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നത് എന്താണ്? ബിക്കോസ് യു ഹാർട്സ് വർ ഹർ ഹാർഡ് ബട്ട് ഇറ്റ് വാസ് നോട്ട് ദിസ് വേ ഫ്രം ദ ബിഗിനിങ്. തുടക്കം മുതൽ ഇതിങ്ങനെ അല്ലായിരുന്നു. കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്, തുടക്കം മുതൽ ഇതിങ്ങനെ അല്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യ നിമിത്തം മോശം അത് പറയേണ്ടി വന്നു. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും കർത്താവിൻ്റെ അടുത്ത് ചോദിക്കാൻ വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ കാഠിന്യ നിമിത്തമാണ് അത് പറയുന്നത്. നിങ്ങളുടെ ഇതിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളഞ്ഞ് വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം വചനം തന്നെ സംസാരം, പിശാച് വചനം സംസാരിക്കുന്നു, പരിശന്മാരും ശാസ്ത്രന്മാരും വചനം സംസാരിക്കുന്നു, അവർ പഠിപ്പിക്കുന്നു, അവരടുത്താണ് കർത്താവ് ഈ മറുപടി കൊടുക്കുന്നത്. തുടക്കത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു. നിങ്ങളുടെ കാഠിന്യം നിമിത്തം മോശ അത് പറ കൽപ്പിക്കുന്നതാണ്. മോസസ് പെർമിറ്റഡ് യു ടു ഡൈവേഴ്സ് യുവർ വൈവ്സ് ബിക്കോസ് യുവർ ഹാർട്സ് വർ ഹാർഡ്. കാരണം നിങ്ങളുടെ ഹൃദയങ്ങൾ കാഠിന്യം കാരണമാണ് ഭാര്യമാരെ ഉപേക്ഷിക്കാൻ വേണ്ടി അനുവദിച്ചത്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ദിസ് വേ. ഇത് ഇങ്ങനെ അല്ലായിരുന്നു. ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതൽ ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോഴ് ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാഠിന്യ നിമിത്തമാണ് മോശ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞത്. അവ വ്യക്തമാക്കുന്നത് ഇത് മുമ്പ് ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് വന്നത്? നിങ്ങളുടെയൊക്കെ കാഠിന്യ നിമിത്തമാണ് വചനം വളച്ച് കൂട്ടി സഭകളിൽ നടത്തുന്നത്. ഞാൻ പറയാണ്, ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം വചനത്തിൻ്റെ ആഴങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിരിക്കുന്ന മനുഷ്യന് എത്ര വലിയവനാണെങ്കിലും ആ വിഷയമേ അല്ല. ദൈവം തന്ന ദൂത് കണ്ണും പൂട്ടി അങ്ങ് പറയണം. അവരെടുക്കേ എടുക്കാതെ നമ്മുടെ ജോലിയല്ല. ആത്മാവ് എനിക്ക് ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ദൂത് വ്യക്തമായിട്ട് പറയും. നിങ്ങൾ എടുക്കേ എടുക്കാത്ത കാര്യം എൻ്റെ വിഷയമേ അല്ല. പക്ഷേ ഞാൻ പെർഫെക്റ്റ് ആവണമെങ്കിൽ ദൈവം തന്ന ദൂത് വിളിച്ച് പറയണം. ദൈവം വചനത്തിൽ കൂടെ എന്ത് വിളിച്ച് പറഞ്ഞത്, എന്ത് വെളിപ്പെടുത്തിയതെന്ന് അത് എനിക്ക് വിളിച്ച് പറയണം. അത് ഓ എൻ്റെ മക്കളല്ലേ, എൻ്റെ വേണ്ടപ്പെട്ടവരല്ലേ, അതുകൊണ്ട് അവരെ സോപ്പിടാൻ വേണ്ടിയുള്ള ഇത് പറയരുത്. ജീസസ് റിപ്ലൈഡ്, മോസസ് പെർമിറ്റഡ് യു ടു ഡൈവേഴ്സ് യുവർ വൈഫ്സ് ബിക്കോസ് യു ഹാർട്സ് യുവർ ഹാർട്ട് ബട്ട് ഇറ്റ് വാസ് നോട്ട് ദിസ് വേ ഫ്രം ദ ബിഗിനിങ്. ഐ ടെൽ യു ദാറ്റ് എനി വൺ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒമ്പതാമത്തെ വാക്യം പറയുന്നത്, ഐ ടെൽ യു ദാറ്റ് എനി വൺ ഹു ഡൈവേഴ്സ് ഹിസ് വൈഫ്. ആ മലയാളം വായിച്ചേ. ഞാനോ
എന്ന് വെച്ചാൽ കർത്താവ് വ്യക്തമായി പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയ വിവാഹം കഴിക്കുകയാണെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ആ ഭാര്യ അങ്ങനത്തെ തെറ്റുകൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉപേക്ഷാപത്രം കൊടുക്കാവോ. ഞാനോ പറയുന്നു. അപ്പോൾ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ ദൈവത്തിന് അറിയാമായിരുന്നല്ലോ നേരത്തെ ഇതിലൊരാൾ തെറ്റ് ചെയ്യാൻ പോണെന്ന്. അങ്ങനെയാണെങ്കിൽ യോജിപ്പിക്കുമോ? അപ്പോൾ ദൈവം യോജിപ്പിച്ചത്, മനുഷ്യൻ യോജിപ്പിച്ചതാണ് ഇപ്പം നടക്കുന്നത്. എങ്ങനെ? സ്ത്രീധനം കൂടുതലുണ്ടെങ്കിൽ അവിടെ കല്യാണം. അപ്പനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മകളെ ഉള്ളൊന്നെങ്കിൽ അവിടെ പോയി കെട്ടും. ഞാനൊന്നും ചോദിച്ചില്ല ശ്രീധനം, കാരണം അപ്പനും അമ്മയും എത്രയും പെട്ടെന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നെ അവരുടെ പ്രാർത്ഥന. കാരണം ബാക്കിയുള്ളത് മുഴുവൻ ഈ പെണ്ണിനുള്ളതാണല്ലോ. അപ്പം നോക്കണം ആ ചിന്ത പോണത്, മനുഷ്യൻ്റെ ചിന്ത. ഇപ്പോൾ ഗൾഫിൽ സാധാ ജോലിയും ചെയ്തുകൊണ്ട് ലീവിൽ, ലീവല്ല ജോലിയും പോയിട്ട് തിരിച്ചുവിടെ വന്നപ്പോൾ ഗൾഫിൽ നിന്ന് ലീവ് കെട്ടുന്നതോ തപ്പിപ്പിടിച്ച് നേഴ്സിനെ കെട്ടുള്ളൂ. കാരണം എന്തിനാ? അപ്പോൾ ഈ ക്രിക്കറ്റ് ചിന്തകൾ അത് ആത്മീയലോകത്തിലാണ്. ഞാൻ ആത്മീയലോകത്തിൻ്റെ കാര്യം പറയുന്നത്, ഈ ആത്മീയലോകത്തിനാണ് ഏറ്റവും കൂടുതൽ നേഴ്സും ഡോക്ടർമാരുമുള്ളത്. അവരെ കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യാതെ 2 മീറ്റർ അകലെ വയ്ക്കണമെന്ന് വെച്ചാൽ ഈ നേഴ്സും ഡോക്ടർമാരുടെ എണ്ണം കൂടുതൽ. കാരണം 2 മീറ്റർ പോയിട്ട് 2 ഇഞ്ച് പോലും അകലം വയ്ക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കുണ്ട്. മനു ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ്, ഡാഡി എന്തിന് ഈ സബ്ജക്റ്റ് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല ഇല്ലയ്യ, ഇപ്പം നമ്മൾ വായിച്ചത് ഐ ടെൽ യു ദാറ്റ് എനി വൺ ഹു ഡൈവോഴ്സസ് വൈഫ് എക്സെപ്റ്റ് ഫോർ സെക്ഷൽ ഇമ്മോറാലിറ്റി ആൻഡ് മാരീസ് അനദർ വുമൻ കമ്മിറ്റ്സ് അഡൾട്ടറി. 10-ാമത്തെ വാക്യം, ദ ഡിസൈപ്പിൾ സെഡ് ടു ഹിം. ആ 10-ാമത്തെ വാക്യം വെച്ച് ശിഷ്യന്മാർ ഇവിടെ പറയുന്നു, ദ ഡിസേബിൾ സെറ്റ് ടു ഹിം, ഇഫ് ദിസ് ഇസ് ദ സിറ്റുവേഷൻ ബിറ്റ്വീൻ എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു മാരി. പരുഷന്മാരും ശാസ്ത്രിമാരല്ലേ, കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഒരു ഇത് വന്നു, അയ്യോ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതെ ഇരിക്കുന്നതല്ലേ നല്ലത്. ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു മാരി ഇഫ് ദിസ് ഇസ് ദ ഇങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ നല്ലത് എന്തുവാണ്? കല്യാണം കഴിക്കാതെ ഇരിക്കുന്നതല്ലേ നല്ലത്. ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാർക്കും വരെ എക്സ്ക്യൂസ് വന്നു. അവസ്ഥ നോക്കണേ, അന്നേ ഇതൊക്കെ ഉണ്ട്, ഇന്ന് ഇതൊക്കെ നടക്കുന്ന കാണുമ്പോൾ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിനേക്കാളും വേഴ്സാണ് നടക്കുന്നത്. അന്ന് നടന്ന് പഠിപ്പിച്ചും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഈ സഭകളിലും അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സിലും അല്ലെങ്കിൽ എന്ത് സീനിയർമാരുടെ ബൈബിൾ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇതൊന്നുമല്ല പഠിപ്പിക്കുന്നത്. സ്വർണ്ണം ഇടരുത്, ആർഭാടമായുള്ള വസ്ത്രം ഇടരുത്, തിളങ്ങുന്ന വസ്ത്രം ധരിക്കരുത്, കൂടിയ ആഹാരം കഴിക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന 1/10 ഇവിടെ സഭയിൽ കൊണ്ട് കൊടുക്കണം. പാസ്റ്റർമാർ വിസിറ്റ് വരുമ്പോൾ അത് വേറെ. സ്വമേധാദാനം, ഇതൊക്കെയാണ് പഠിപ്പിക്കൽ. അല്ല, വചനമല്ല പഠിപ്പിക്കുന്നത്. എൻ്റെ അറിവിൽ കത്തോലിക്ക ചർച്ചിലൊക്കെ കല്യാണത്തിന് മുമ്പേ ഒരു കൗൺസിലിംഗ് ഉണ്ട്, പെണ്ണിനെയും ചെറുക്കനെയും വിളിച്ചിട്ട്. എന്തൊക്കെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പം ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പം അവർക്കും കൗൺസിലിംഗ്, കാരണം ആ ഒരു പേരും പറഞ്ഞിട്ട് അപ്പോഴും പൈസ വാങ്ങിക്കാം. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ആ കൗൺസിലിംഗ് ഉണ്ടെന്ന് രണ്ടുപേരും വരുമ്പോൾ അവരും 2 കവറിലിട്ടിട്ട് എന്തെങ്കിലും കൂടെ കൊടുക്കണം. എല്ലാത്തിനും കവറാണ്.
The disciples said to him, "If this is the situation between a husband and wife, it is better not to marry." ഇതാണ് സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ പറഞ്ഞ, കർത്താവെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. 11-ാമത്തെ വാക്യം. ജീസസ് റിപ്ലൈഡ്, നോട്ട് എവറി വൺ ക്യാൻ അക്സെപ്റ്റ് ദിസ് വേർഡ്. എല്ലാവർക്കും ഈ വചനം അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് ഓൺലി ദോസ് ടു ഹൂം ഇറ്റ് ഹാസ് ബിൻ ഗിവൻ. ആ മരണം വായിച്ച വരം ലഭിച്ചവർക്ക് മാത്രമേ ഈ വചനം ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടർത്ഥം കൂടെ ഉണ്ട്. ഇതിൻ്റെ ഭാര്യയും ഭർത്താവുമായിട്ട് കല്യാണം കഴിക്കുന്ന കാര്യങ്ങളുടെ ഇതൊക്കെ അതിൻ്റെ ആഴങ്ങൾ കയറുമ്പോൾ ആ വരം അറിഞ്ഞവർക്ക് മാത്രം ഇത് മനസ്സിലാക്കാൻ പറ്റുമോ, ഒന്ന്. രണ്ടാമത് വചനത്തിൻ്റെ ആഴം എന്താണ് മനസ്സിലാക്കി കർത്താവ് തന്നിട്ടുള്ളത്, അത് മനസ്സിലാക്കാൻ വേണ്ടി ആ വരം ഉള്ളവർക്കേ ഇത് മനസ്സിലാവുള്ളൂ എന്ന്. ലോക മനുഷ്യരെങ്ങനെ ബാലാകോല ഇങ്ങനെ നടക്കുന്നത്, ആ നമുക്ക് 25 വയസ്സായി കല്യാണം കഴിക്കാം. അപ്പോൾ ഇതല്ല ലോകം. ദൈവത്തിൻ്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പെണ്ണുങ്ങളെ അങ്ങനെയല്ല സൃഷ്ടിച്ചത്. ആണുങ്ങളുടെ ഭാര്യയെല്ലാം എടുത്തിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചു കൂട്ടാളിക്കായിട്ട്. ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടാളിക്ക് വേണ്ടി. അപ്പോൾ കൂട്ടായിട്ടിരിക്കണം, എപ്പോഴും എല്ലാ കാര്യത്തിനും കൂട്ടായിട്ടിരിക്കണം. അല്ലാതെ ഭർത്താവിൻ്റെ മേലെ കയറി ഇരുന്ന് സംസാരിക്കാനുള്ളതല്ല, അധികാരം എടുത്തുകൊണ്ട് ധിക്കാരത്തിൽ സംസാരിക്കാനുള്ളതല്ല, കൂട്ടാളിയായിട്ടിരിക്കണം, താഴ്മ ധരിച്ചിരിക്കണം. ഒരു വാക്ക് പോലും സ്വരത്തിന് വ്യത്യാസം വരരുത്. അതൊക്കെ വന്നിരുന്നെങ്കിൽ ലോകം എന്നെ നന്നായന്. ഹല്ലേലൂയ. നോട്ട് എവറി വൺ കൻ അക്സെപ്റ്റ് ദിസ് വേർഡ്സ് ബട്ട് ഓൺലി ദോസ് ടു ഹും ഇറ്റ് ഹാസ് ബിൻ ഗിവൻ. എല്ലാവർക്കും ഇത് ഗ്രഹിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ആർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ഈ വാക്കുകൾ കൊടുത്തിട്ടുണ്ടോ, ഈ വചനങ്ങൾ കൊടുത്തിട്ടോ, അവർക്ക് വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലും തിരഞ്ഞെടുത്തവരുണ്ട്, അവർക്കാണ് ഈ വചനങ്ങൾ കൊടുക്കുന്നത്, അവർക്കാണ് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മളിവിടെ ഇരുന്ന് കേട്ടു, ഗ്രഹിച്ചോ, നമ്മൾ പ്രവർത്തിക്കുമോ? ഇവിടെ നിന്ന് എണീറ്റ് തരുമ്പോൾ നമ്മൾ നമ്മുടെ പാട്ടിന് പോയി. ഹല്ലേലൂയ. ഫോർ ദീസ് 12-ാമത്തെ വാക്യം വെച്ച് അമ്മയുടെ ഗർഭത്തിൽ നിന്നും ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്. എന്നിട്ട് മനുഷ്യൻ തന്നെ ഷണ്ണനാക്കി വിട്ടവരുമുണ്ട്. നമ്മൾ ചിലപ്പോൾ എല്ലാം കേൾക്കാറുണ്ട്, ചിലവരുടെ അടുത്ത് കണ്ടു, ഇതോ ആ പയ്യനെ കണ്ട, ആണും പെണ്ണും അല്ലാതെ ഒരു പ്രവൃത്തി. അത് മനുഷ്യൻ മനുഷ്യനാണ് സൃഷ്ടിച്ചത്. മറ്റേ അമ്മമാരിൽ നിന്ന് ജനിച്ച ഷണ്ണന്മാരുണ്ട്. ഫോർ ദർ ആർ എനോട്സ് ഹു വർ ബോൺ ദറ്റ് വേ ആൻഡ് ദർ ആർ എനോട്സ് ഹു ഹാവ് ബീൻ മെയ്ഡ് എനോട്സ് ബൈ അതേഴ്സ്. മറ്റവർ കാരണം ചെയ്തവരുണ്ട്. ഹു ഹാവ് ബീൻ മെയ്ഡ് എനോട്സ് ബൈ അതേഴ്സ് ആൻഡ് ദർ ആർ ദോസ് ഹു ചൂസ് ടു ലീവ് ലൈക്ക് എനോട്സ്. അതിപ്പോൾ നടക്കുന്ന കാര്യം. ഇപ്പോൾ പലരും ആണ് പെണ്ണാവാൻ വേണ്ടി ഓപ്പറേഷൻ നടക്കും, പെണ്ണ് ആണാവാൻ വേണ്ടി ഓപ്പറേഷനൊക്കെ നടക്കും. ഇപ്പോൾ അങ്ങനെ ലോകത്തിൽ നടക്കുന്നത്. ഇവിടെ നോക്കണേ, എത്ര വർഷം മുമ്പ് ബൈബിൾ എഴുതി വെച്ചു, ഇപ്പം നടക്കുന്നതൊക്കെ. ആ മലയാളം വായിച്ച സ്വർഗത്തിന് നിമിത്തം തങ്ങളെ തന്നെ ഷണന്മാരായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്.
അപ്പോൾ സ്വർഗം നിമിത്തം കാണുന്നവർ വിചാരിക്കാൻ ഷണ്ണനെന്ന് നിന്ന്. പക്ഷെ അവൻ ദൈവത്തിനെ ഭയന്നുകൊണ്ട് ചില പ്രവൃത്തികൾ ആൻസർ ചെയ്യാതിരിക്കുമ്പോൾ മറ്റവർ വിചാരിക്കുന്ന അവൻ എന്താ ഇത് കേട്ടിട്ടൊന്നും അവന് മനസ്സിലാവുന്നില്ലേ. അവൻ ദൈവത്തിന് ഭയം കൊണ്ട് ആ ഷണ്ണൻ ആ അർത്ഥത്തിലാണ് അത് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നത് ദൻ വു ക്യാൻ അക്സെപ്റ്റ് ദിസ് ഷുഡ് അക്സെപ്റ്റ് ഇറ്റ്. ഗ്രഹിക്കാൻ പറ്റുന്നവർ ഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇതിന് പറയുന്ന എന്താണ്? ഇപ്പോൾ ഇത്രയും പറഞ്ഞു തീർന്നിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന എന്താണ്? നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ ഗ്രഹിക്കട്ടെ എന്ന്. ഇവിടെ പണ്ട് ഇവിടെ ഒരു മേരി സഹോദരി ഉണ്ടായിരുന്നു. എല്ലാം തികഞ്ഞെന്നുള്ള ഭാവമാണ് അത്. എല്ലാവരും ആ സഭയിലുള്ളവരും ഇത് പറയുമായിരുന്നു, നമ്മളൊന്നും തികഞ്ഞിട്ടില്ല. ഞാൻ വചനമൊക്കെ പറയുന്നിടത്ത് ഭയത്തോടുകൂടിയാണ് പറയുന്നത്. ചില നിങ്ങളുടെ സംസാരം രീതിയൊക്കെ കാണുമ്പോൾ ഉള്ളിലെനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ ഗ്രഹിക്കുന്നില്ല? വചനം ഇവിടെ പറയുന്നത് ഗ്രഹിക്കാൻ പറ്റുന്നവർ ഗ്രഹിച്ചോട്ടെ, ഇനി കൂടുതലൊന്നും പറയാനില്ല. ഹല്ലേലൂയ. ഇങ്ങനെ ഒരവസരം ഒരുക്കി തന്നതിന് ദൈവത്തിന് സ്തുതിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം.
സുവിശേഷം 12:41 വാക്യം. കർത്താവ് ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു ഉപമ കർത്താവ് പറഞ്ഞു. ആ ഉപമയെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റി അറിയണമെങ്കിൽ അതിൻ്റെ 35 വാക്യം വായിച്ചു വരുമ്പോഴേ ഈ രണ്ട് ഭാഗവും മനസ്സിലാകുള്ളൂ. 35 വാക്യം ഇവിടെ വായിക്കാം. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ അനേക ശിഷ്യന്മാർ കടന്നു വന്നു. എന്നാൽ അനേക ശിഷ്യന്മാർ അത് വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം തുടങ്ങുമ്പോഴും അതിൻ്റെ ഇടയിലെല്ലാം വായിച്ചു മനസ്സിലാവും. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞ് ആ ഭാഗത്തിലേക്ക് കടക്കാണ്ട് പറഞ്ഞ് മനസ്സിലാക്കേ. കർത്താവിൻ്റെ അടുക്കൽ അനേക ശിഷ്യന്മാർ കടന്നു വന്നു. കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരല്ലാതെ അനേക ശിഷ്യന്മാർ കടന്നു വന്നു. എന്നാൽ എല്ലാവരും ഇരിക്കെ കർത്താവ് പറയുന്ന ഭാഗമാണ് ഈ സംസാരിച്ചത്. എന്നാൽ നമ്മൾ വായിച്ച 41 വാക്യത്തിൽ വരുമ്പോഴേക്കും കർത്താവിനോട് പത്രോസ് ചോദിക്കുന്നത് ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയാണ്. ഈ ഞങ്ങളെന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെയാണ് കർത്താവ് അവിടെ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് വായിച്ചോട് മനസ്സിലാകും. അപ്പോൾ കർത്താവ് അവിടെ എല്ലാ ശിഷ്യന്മാരോടും അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ നടന്നു വന്ന ഫോളോവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോവേഴ്സായിട്ട് വരുന്നവരും സെലക്റ്റഡ് ഫോളോവേഴ്സ് എന്ന് സെലക്ട് ചെയ്ത അപ്പോസ്റ്റലന്മാരെന്ന് പറയുന്നതാണ് ഈ 12 ശിഷ്യന്മാർ. ഈ 12 ശിഷ്യന്മാരെയാണ് കർത്താവിൻ, അതിലെ ഒരു വ്യക്തിയാണ് കർത്താവിന് ചോദിച്ചത് ഇപ്പോൾ പറഞ്ഞ ഉപമ ഞങ്ങളോട് മാത്രമാണോ അല്ലയോ എല്ലാവരോടും കൂടെയാണോ. അത് വായിച്ചു വരുമ്പോൾ രണ്ട് ഭാഗം മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കർത്താവ് ഉപമ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എല്ലാവരോടും, അതുകൂടാതെ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരോടുമാണ് പിന്നത്തേതിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരോടും കൂടെ പറയുന്ന ഒരു ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം. 35 വാക്യം. നിങ്ങളുടെ അരക്കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ അരകെട്ടിയും ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരകെട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കണം. അരകെട്ടിയിരിക്കണം എന്ന് വെച്ചാൽ ഞാൻ ഒരു എവിടെയെങ്കിലും പോകുന്ന ഡ്രസ്സ് ചെയ്ത് നല്ല ഒരുക്കത്തോടെ ഇരിക്കണം. ആ ഒരുക്കത്തോടെ ഇരിക്കുന്ന വ്യക്തികൾ അവരുടെ വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. ഈ വിളക്ക് കത്തിയും കൊണ്ടിരിക്കണമെങ്കിൽ അവർ കർത്താവ് ഇത് എടുത്ത് പറയുന്നുണ്ട്. പല ഭാഗത്തായിട്ട് കർത്താവ് ശിഷ്യന്മാരോടും ജനത്തോടും പറയുമ്പോഴെല്ലാം ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെന്ന് വ്യക്തമാക്കി കർത്താവ് പലയിടത്തായിട്ട് പറയുന്നുണ്ട്. വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ അത് അണയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു റിമൈൻഡറായിട്ടും അലേർട്ടായിട്ടും കർത്താവ് പറഞ്ഞാൽ അത് കത്തിക്കൊണ്ടിരിക്കണം. അത് അണഞ്ഞാൽ പ്രശ്നമാണ്. അണയാതിരിക്കണമെങ്കിൽ നമ്മൾ വേണം ഈ കത്തിക്കൊണ്ടിരിക്കുന്നത് സൂക്ഷിക്കാൻ. നമുക്കറിയാം ഒരു കാൻഡിൽ കത്തിച്ചാലും ഒരു കാറ്റടിക്കുമ്പോൾ നമ്മൾ കാറ്റ് കൊണ്ട് ആ തീ അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പരമാവധി അതിനെ ആ കാറ്റ് അതിൽ അടിക്കാതിരിക്കാൻ ശ്രമിക്കും. എന്തിനാണ്? ഇത് അണഞ്ഞു പോകാതിരിക്കാൻ. കർത്താവ് ഇവിടെയും തൻ്റെ കൂടെ അനേക ശിഷ്യന്മാർ വന്നപ്പോഴും അവരോടും പറയുന്നത് തന്നെയാണ്, അര കെട്ടിയും നിങ്ങളുടെ വിളക്ക് എന്തു ചെയ്യണം? കത്തിയും കൊണ്ടിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ അണയാതെ സൂക്ഷിക്കാൻ നമ്മൾക്കൊരു അലേർട്ടാണ് കർത്താവ് തരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ വരുന്ന അല്ലെങ്കിൽ അനേക ശിഷ്യന്മാർ കർത്താവിന് പുറകേ വരുന്നുണ്ട്, അനേക ഫോളോവേഴ്സ് എന്ന് വെച്ചാൽ കർത്താവ് 12 ശിഷ്യന്മാരെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ. അതുകൂടാതെ അനേക ശിഷ്യന്മാരുണ്ട്. യോസേഫ് ഉണ്ടായിരുന്നു, മന്ദരക്കാരത്തി പറയും, അനേകം പറഞ്ഞു വരാണെങ്കിൽ ഒരുപാടുണ്ട്, ലിസ്റ്റ് പറഞ്ഞെടുത്തു തന്നെ. സൂസനുണ്ടായി, കുറേവരുണ്ട്. എല്ലാവരോടും കൂടെയാണ് കർത്താവ് ഈ വചനം പറയുന്നത്. തിരഞ്ഞെടുത്തുകൊണ്ട് മാത്രമായതുമില്ല, തിരഞ്ഞെടുക്കാത്തവരും എൻ്റെ കൂടെ വരുന്നവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാവരും അരകെട്ടിയും ആ വിളക്ക് കത്തിയും കൊണ്ട് ഇരിക്കട്ടെ. ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ വിളക്കെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വേണം ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 11 33 വാക്യം വായിച്ചു വരുമ്പോൾ, വിളക്ക് കൊത്തിയിട്ട് വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയും കീഴിലോ വയ്ക്കാറില്ല. അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതും തണ്ടിന്മേൽ അത്രയും വയ്ക്കുന്നത്. ഒരു വിളക്ക് കത്തിച്ചാൽ കർത്താവ് അത് വേറൊരു ഉപമയിൽ കൂടെ വ്യക്തമായിട്ട് പറയുന്നത്, ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് ആരും അത് പറയും കീഴിലോ ഒരിടത്തും താഴെ വയ്ക്കില്ല, അത് മേളിലായിട്ട് വയ്ക്കും. എന്തിനാ? അകത്തേക്ക് കടന്നു വരുന്നവർക്ക് ആ പ്രകാശം കൃത്യമായി കണ്ട് അകത്തേക്ക് കടന്നു വരുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ കൂടെ ആ അകത്തേക്ക് കടന്നു വരുവാൻ, ആ വെളിച്ചത്തിൽ കൂടെ കടന്നു വരുവാൻ വേണ്ടി ആ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നവർ എന്തു ചെയ്യണം? ശരീരത്തിൻ്റെ വിളക്ക് എന്താണ്? കണ്ണാകുന്നു. ഈ കണ്ണ് ആണ് ഈ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിളക്ക്. ഇതാണ് കത്തിക്കൊണ്ടിരിക്കേണ്ടത്. കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ എപ്പോഴും ഈ കണ്ണ് കത്തിക്കൊണ്ടിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് പറയുന്ന ഭാഗമാണ് ശരീരത്തിൻ്റെ വിളക്കാണ്, വിളക്ക് കണ്ണാകുന്നു.
ഈ കണ്ണ് നല്ലതാണെങ്കിൽ നല്ലത് കാണും, തീയതാണെങ്കിൽ ഇരുട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു വ്യക്തമാക്കി തൻ്റെ കൂടെ വന്ന ശിഷ്യന്മാരോടും എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, ഇതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം, നല്ല വിളക്കായി കത്തിക്കൊണ്ടിരിക്കണം. നല്ലത് നമ്മൾ കാണുകയും നല്ലത് മറ്റുള്ളവരോട് പറയുകയും എല്ലാം സംഭവിക്കും. എന്നാൽ ഈ വിളക്ക് അണയുകയോ കത്തിയാൻ ഇടയാകുകയോ അല്ലെങ്കിൽ അണയാനുള്ള സാഹചര്യം വരുമ്പോൾ അതിൻ്റെ 35-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോൾ അണയാതെ അണഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ ഒരു ഇരുട്ട് സംഭവിക്കാനിടയാകും. നമ്മളിലുള്ള വെളിച്ചം അത് അണയാൻ ഇടവരരുത്. അത് കർത്താവ് എടുത്തു പറയുന്ന ഒരു ഭാഗമാണ്, അവിടെ വായിച്ചാൽ മനസ്സിലാകും. 35-ാം ആകയാൽ നിന്നിലുള്ള വിളക്ക് വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക. അപ്പോൾ അവിടെ ഒരു വാണിംഗ് കർത്താവ് ഈ വിളക്കിൽ കൂടെ തന്നെ, വെളിച്ചത്തിൽ കൂടെ തന്നെ പറയാൻ, നമ്മളിലുള്ള വിളക്ക് അല്ലെങ്കിൽ വെളിച്ചം നമ്മളത് അണയാൻ ഒരിക്കലും ഇടവരുത്തരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിൽ എന്ത് സംഭവിക്കും? അത് ഇരുട്ടായി നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരം ഇരുളായി മാറും. ആ ഭാഗം ഞാൻ കൂടുതൽ കടക്കുന്നില്ല, അതല്ല നമ്മുടെ ഭാഗം. ഇവിടെയും കർത്താവ് പറയുന്നത് ഇത് അണയാതിരിക്കാൻ സൂക്ഷിക്കണം. നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായം 35-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇത് അണയാതിരിക്കാൻ വേണ്ടി കർത്താവ് വേറൊരു ഭാഗത്ത് പറയുന്നു. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരായ പുറകെ വരുന്നവരോട് എല്ലാവരോടും പറയുന്നത് ഇത് അണയാതിരിക്കാനും ശ്രമിക്കണം, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നവരോടാണ് കർത്താവിന് സംസാരിക്കാനുള്ളത്. എന്താണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം? എന്താണ് ഈ കത്തിക്കൊണ്ടിരുന്നാൽ എന്ത് നേടാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെ കത്തിക്കൊണ്ടിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്? തൻ്റെ പുറകെ വരുന്നവരോട് എല്ലാവരോടും, അല്ലെങ്കിൽ തൻ്റെ ഫോളോവേഴ്സായിട്ട് വരുന്നവരോട് കർത്താവിന് പറയാനുള്ള എന്താണെന്ന് ആ 36-ാം വാക്യത്തിൽ തന്നെ ചുരുക്കമായി എഴുതിയിട്ടുണ്ട്. കർത്താവ് ഒരു ഒറ്റ വാക്യത്തിൽ അത് പല കാര്യങ്ങൾ ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ. അപ്പോൾ ഇവിടെ യജമാനൻ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് പിന്നെ വായിച്ചു വരുമ്പോൾ മനസ്സിലാകും. യജമാനന്റെ വരവ് കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ യജമാനൻ എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വന്ന് മുട്ടിയാൽ തന്നെ ഉടനെ വാതിൽ തുറന്നു കൊടുക്കണം. അപ്പോൾ ഉടനെ വാതിൽ കൊടുക്കണമെങ്കിൽ ഈ വ്യക്തികൾ എങ്ങനെയായിരിക്കണം കാത്തിരിക്കേണ്ടത്? അരകെട്ടിയും കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് അണയാതും ഇരിക്കണം. അപ്പോൾ യജമാനൻ എപ്പോൾ കടന്നു വന്നാലും എപ്പോൾ വന്ന് മുട്ടിയാലും മുട്ടുമ്പോൾ തന്നെ ഉടനെ വാതിൽ തുറക്കണം. എന്ന് വെച്ചാൽ നിമിഷം, സെക്കൻഡ്സിനുള്ളിൽ തന്നെ നടക്കണം. വാതിൽ എപ്പോഴും മുട്ടുന്നോ ആ മുട്ടുന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? വാതിൽ തുറക്കണം. അപ്പോൾ വാതിൽ തുറക്കണമെങ്കിൽ കേൾക്കാൻ നമ്മൾ റെഡിയായിട്ടിരിക്കണം. കേൾക്കാൻ റെഡിയായിട്ടിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ മുട്ടിയാൽ ഉടനെ പോയി തുറക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയാൻ, യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. അപ്പോൾ ഈ കർത്താവിൻ്റെ വരവിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ട് ഒരുക്കത്തോടെ എപ്പോൾ വന്ന് മുട്ടിയാലും ആ മുട്ടുന്ന ശബ്ദം കേട്ട് പോയി ഉണർന്ന് നമ്മൾ പോയി ഉണരാതെ തന്നെ ഉണർന്നിരുന്നു കൊണ്ട് തന്നെ പോയി വാതിൽ തുറക്കണമെങ്കിൽ ഒരുക്കത്തോടെ ഇരിക്കണം. ഇവിടെ നമ്മൾ മാത്രമല്ല ഒരുങ്ങിയിരിക്കുന്നതെന്നും കർത്താവ് പറയുന്നുണ്ട്. ആ ഒറ്റ വാക്യത്തിൽ പല സംഭവങ്ങളുണ്ട്. മടങ്ങി വരുമ്പോൾ കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങളും തുല്യരായിരിക്കും. അപ്പോൾ എത്രയോ ആൾക്കാർ ആ ഒരുക്കത്തോടെ കാത്തിരിക്കുന്നുണ്ട്. ആ ഒരുക്കത്തിൽ നമ്മളും കാത്തിരിക്കണം. അപ്പോൾ മെയിൻ സംഭവം കർത്താവിൻ്റെ വരവിനും കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിവൃത്തിയാണെങ്കിൽ നമ്മളൊരു കാത്തിരിപ്പിന് അത്യാവശ്യമാണ്. നമ്മൾ മാത്രമല്ല ഈ കാത്തിരിക്കുന്നത്, അനേകർ ഈ കാത്തിരിപ്പിന് കാത്തിരിക്കുന്നുണ്ട് വചനത്തിൽ പറയുന്നത്. മറ്റുള്ളവരും എന്ന് വെച്ചാൽ കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങളും തുല്യരായിരിക്കും എന്ന് പറയണമെങ്കിൽ തൻ്റെ കൂടെ പുറകിൽ കടന്നു വരുന്ന ശിഷ്യന്മാരോട് എല്ലാവരോടും കർത്താവ് പറയുന്നത് എല്ലാവരും ഒരുങ്ങിയിരിക്കണം. ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയുന്നതൊന്നുമല്ല, എല്ലാവരും അങ്ങനെ ഒരുങ്ങിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും തുല്യരായിരിക്കണമെങ്കിൽ എപ്പോൾ കർത്താവ് വന്നാലും ഉണർന്നിരിക്കണം. ഉണർന്ന് മാത്രമല്ല അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അണയാൻ സാധ്യതയുണ്ട്. അണയാതിരിക്കാൻ ശിഷ്യന്മാർ, കർത്താവിൻ്റെ കൂടെ വരുന്ന ശിഷ്യന്മാരോട് പറയണമെങ്കിൽ ഇത്രയും വചനം കേട്ടും വചനത്തിൻ്റെ ആഴങ്ങളെല്ലാം മനസ്സിലാക്കിയവർ, അവരോട് കർത്താവ് ഇത്രയും പ്രത്യേകം എടുത്ത് പറയണമെങ്കിൽ അവർക്കും ഒരു അലർട്ടാണ്. കർത്താവിൻ്റെ കൂടെ നടന്നുകൊണ്ട് യജമാനൻ വരുമ്പോൾ കൂടെ പോകാൻ സാധിക്കണമെന്നില്ല.
യജമാനൻ വരുമ്പോൾ കൂടെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ കല്യാണത്തിന് പങ്കു ചേരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ വാതിൽ തുറന്നു കൊടുക്കണമെങ്കിൽ അറിയേണ്ട ഒരു സംഭവമാണ് അരകെട്ടിയും വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കണം. അണയാൻ പാടുകയില്ല, അണയാൻ പാടില്ല എന്ന് കർത്താവ് വ്യക്തമാക്കിയ വചനത്തിൽ കൂടെ മനസ്സിലാക്കി തരാം. അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾ എന്തായിരിക്കും? 37-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്നവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കർത്താവ് സത്യമായിട്ട് എടുത്തു പറയണമെങ്കിൽ ഇതിനൊരു സംഭവം ശ്രദ്ധിക്കണം. യജമാനൻ വരുമ്പോൾ അരകെട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ അരകെട്ടി വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ദാസന്മാർ, മുട്ടുമ്പോൾ ഉടനെ പോയി വാതിൽ തുറക്കുന്നവർ, അതുപോലെ കർത്താവിനായി കാത്തിരിക്കുന്നവർ, ആ യജമാനൻ വന്നാൽ ഉടനെ എന്താ ചെയ്യുന്നതെന്ന് കൂടെ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും. ആ യജമാനൻ വരുമ്പോൾ അരകെട്ടിയിരിക്കുന്ന വ്യക്തികൾക്ക് ഈ യജമാനൻ അരകെട്ടി അവർക്ക് ആ കല്യാണ സദ്യയ്ക്ക് വിളമ്പി കൊടുക്കും. അവിടെ വായിച്ചാൽ മനസ്സിലാകും, യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവന്മാർ. എന്താണ് അവർക്ക് ആ ഭാഗ്യത്തിൻ്റെ കാരണം? എന്താ? അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്നവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും. ഇതാണ് അവരുടെ ഭാഗ്യം. ഇതാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിൽ ആ കല്യാണ സദ്യയ്ക്ക് കർത്താവ് വന്ന് അരകെട്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് ഭക്ഷിപ്പാൻ വേണ്ടി വിളമ്പി തരികയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? ശുശ്രൂഷ ചെയ്യും. നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് പറയുന്ന ഭാഗ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് കർത്താവ് പറയുന്ന ഭാഗ്യം. കർത്താവിൻ്റെ രണ്ടാം വരവിൽ എടുക്കപ്പെടുകയും ആ കല്യാണത്തിന് നമ്മളെ ചേർക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈ ഭൂമിയിലുള്ളവരോട് കർത്താവ് പറയുന്നത്. തൻ്റെ കൂടെ വന്ന ശിഷ്യന്മാരും, അല്ലെങ്കിൽ തൻ്റെ കൂടെ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോടും എല്ലാവരോടും കൂടെ കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ്, ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതാ, സ്വർഗത്തു നിന്ന് കർത്താവ് ഈ വചനം വെളിപ്പാടിൽ കൂടെ കൊടുത്തതല്ല. താൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരും അതുകൂടാതെ തൻ്റെ പുറകെ വന്ന ഫോളോവേഴ്സായിട്ട് കടന്നു വന്നവരോടും പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കർത്താവിൻ്റെ വരവിൽ കർത്താവ് ശുശ്രൂഷിക്കുകയും കർത്താവിൻ്റെ കൂടെ അവർ കൂടെ അവർക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവരാണ് ഭാഗ്യവാന്മാരെന്ന് കർത്താവ് ഭൂമിയിലിരിക്കുമ്പോഴേ പറയുകയാണ്. നമ്മൾ ഭൂമിയിൽ മറ്റുള്ള ഭാഗ്യത്തിനെക്കാട്ടും ഏറ്റവും വലിയ ഭാഗ്യം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ നിത്യതയിലെത്തുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാനും വേണ്ടിയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ പ്രാപിക്കുവാൻ വേണ്ടി വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായി കർത്താവ് കണക്കൂട്ടുന്നത്. അങ്ങനെ അവിടെ വായിച്ചു വരുമ്പോൾ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ രണ്ടാം വരവിൽ, കർത്താവ് രണ്ടാം യാമത്തിൽ വരാം, മൂന്നാം യാമത്തിൽ വരാം, അങ്ങനെ കാത്തിരിക്കുന്നവർ, അങ്ങനെ എടുക്കപ്പെടുന്നവർ, കളനെപ്പോലെ വരുമ്പോൾ, നിരക്കാത്ത നാഴിയിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ എടുക്കപ്പെടുന്നവരായി നമ്മളെ കാണാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത്രയും ഉദാഹരണം ഉപമയിൽ കൂടെ കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് വേഗം കടന്നു വരാം. 41-ാം വാക്യം, കർത്താവെ ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് പത്രോസ് പറയുന്ന സംഭവത്തിൽ നമുക്ക് മനസ്സിലാകാം. ഞങ്ങളോടോ അല്ലോ മറ്റുള്ളവരോടും കൂടെയാണ്, മറ്റുള്ളവരോടാണോ ഈ പറയുന്നത്? വ്യക്തമാക്കി വായിച്ചാൽ മനസ്സിലാകും, കർത്താവ് ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചു. അപ്പോൾ ഞങ്ങളോടെന്ന് പറയണമെങ്കിൽ ആരൊക്കെയാണ് ഈ ഞങ്ങൾ? പത്രോസും ആ 12 ശിഷ്യന്മാരും. എല്ലാവരോടും കൂടെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ 12 ശിഷ്യന്മാരല്ലാതെ അനേക ശിഷ്യന്മാരും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഈ 12-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോടാണ് സംസാരിക്കണമെന്ന് വായിച്ചു വരുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അവിടെ രണ്ട് കൂട്ടരുണ്ടെന്ന് വ്യക്തമാക്കി പറയാനുള്ള കാരണം ഇതാണ്. അതാണ് പത്രോസ് അവിടെ ചോദിച്ച ചോദ്യത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം, താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ മാത്രമല്ല അവിടെ അനേക വേറെയും അനേക ഫോളോവേഴ്സായിട്ട് കടന്നുവരുന്നവർക്കോടും കൂടെ ചേർത്താണ് കർത്താവ് ഇത് പറഞ്ഞത്. എന്നാൽ കർത്താവ് ഈ 12 ശിഷ്യന്മാരോട് മാത്രം എടുത്ത് പറയുന്ന ഒരു ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത്, 42-ാം വാക്യം വായിക്കുന്നു, തക്ക സമയത്ത് ആഹാരം കൊടുക്കാൻ വേണ്ടി യജമാനൻ തന്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ ആർ? താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെയാണ് കർത്താവ് ഈ തക്ക സമയത്ത് വിശ്വസ്തരായി കണ്ട ശിഷ്യന്മാർ. ഞാനിത് എടുത്തു പറയണമെങ്കിൽ ഇത് വായിച്ചു വരുമ്പോൾ ഭാഗം മനസ്സിലാകും. തൻ്റെ ശിഷ്യന്മാരായ 12 പേരുടെ ഒരുവനായ പത്രോസ് ഇത് ചോദിച്ചപ്പോൾ കർത്താവ് പത്രോസിനോ കേൾക്കെ പറയേ, അല്ലെങ്കിൽ അവിടെ എല്ലാവരും കേൾക്കെ തന്നെയാണ് പറയുന്നത്, പത്രോസ് ചോദിച്ച മറുപടിക്കായിട്ട് പറയുന്നത്, തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കേണ്ടതിന്
യജമാനൻ തൻ്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ഗ്രഹവിചാരകനാർ? അപ്പോൾ കർത്താവ് വിശ്വസ്തരായി കണ്ടിരിക്കുന്നത് ഈ ആ സമയത്ത് കർത്താവ് പറയുന്നത് താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ദൗത്യം. തീർച്ചയായും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ദൗത്യം. ഈ 12 ശിഷ്യന്മാർക്കൊരു ദൗത്യം ഏൽപ്പിച്ച് കർത്താവ് കൊടുത്തിട്ടാണ് കർത്താവ് തന്നെ ഈ ഭൂമിയിൽ നിന്നും വിടുകയും സ്വർഗാരോഹണം മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഈ വചനം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുണ്ട്, തൻ്റെ കൂടെ പിന്നാലെ വരുന്ന ശിഷ്യന്മാരുണ്ട്. തൻ്റെ പിന്നാലെ വരുന്ന ശിഷ്യന്മാർക്കുള്ള ഒരു ദൗത്യമാണ് തൊട്ട് മേലിൽ എഴുതിയിരിക്കുന്ന ഒരു ദൗത്യം. ഉപമയിൽ കൂടെ കർത്താവ് പറഞ്ഞത് അവരെപ്പോഴും അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. എപ്പോൾ വാതിൽക്കൽ വന്ന് മുട്ടിയാലും അവർ തുറന്നു കൊടുക്കുകയും ആ യജമാനൻ വരുമ്പോൾ അവരോട് കൂടെ കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അവരും ആ കാത്തു നിൽക്കുന്ന കൂട്ടത്തിൽ കാണാൻ കർത്താവ് ആഗ്രഹിക്കുക. എന്നാൽ താൻ 12 ശിഷ്യന്മാർ അല്ലെങ്കിൽ താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരോട് കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ് താൻ തിരഞ്ഞെടുത്തവർ വിശ്വസ്തരാണ്. അവർക്ക് വിശ്വസ്തമായി ഏൽപ്പിച്ചത് എന്താണ്? യജമാനെ ഏൽപ്പിച്ച വിശ്വസ്തരായി ഏൽപ്പിച്ചത് ദൗത്യം എന്താണ്? അവർക്ക് തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കുവാൻ. നമുക്കറിയാം, വായിച്ചു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു വരുമ്പോൾ നമുക്ക് അറിയാം താൻ 12 ശിഷ്യന്മാരിൽ 11 ശിഷ്യന്മാരും കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ചെയ്തെടുക്കുന്നതെല്ലാം നമുക്ക് അവിടെ വായിച്ചാൽ വരുമ്പോൾ അപ്പോസ്തലന്മാർ ചെയ്ത പ്രവൃത്തികൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യക്തമാക്കി കാണാൻ സാധിക്കുന്നുണ്ട്. താൻ തിരഞ്ഞെടുത്ത 12 പേരെ കൊണ്ട് അല്ലെങ്കിൽ താൻ തിരഞ്ഞെടുത്ത ബാക്കിയുണ്ടായിരുന്ന ശിഷ്യന്മാർ അവർ മുഖേന അനേക പ്രവൃത്തികളും അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാനിടയായി. തക്ക സമയത്ത് അവർക്ക് ആഹാരം കൊടുക്കുവാൻ. എന്താണ് ഈ ആഹാരം? ആത്മീയ ആഹാരം കൊടുക്കുവാൻ കർത്താവ് ഏൽപ്പിച്ച വിശ്വസ്തനായി കണ്ടവരാണ് ഈ 12 ശിഷ്യന്മാരായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തവർ. ഈ 12 ശിഷ്യന്മാരിൽ കൂടെ കർത്താവ് ആ തക്ക സമയത്ത് ഈ ആഹാരം അവരെ ഏൽപ്പിച്ചു. അവർ ഈ ആഹാരം തക്ക സമയത്ത് അവർക്ക് കൊടുക്കുവാൻ സാധിച്ചു. ഇത് കുറച്ചുകൂടെ മനസ്സിലാകണമെങ്കിൽ താൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 28 അധ്യായം അവസാനത്തെ വാക്യം വായിച്ചു വരുമ്പോൾ ഈ ഭാഗം വ്യക്തമായിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗ്യമുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ നിങ്ങൾ പ്രമാണിക്കത്തക്കവണ്ണം പോയി ഉപദേശിക്കണം. മത്തായി സുവിശേഷം 28 അധ്യായം 20 വാക്യം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു കൊള്ളുവിൻ. അങ്ങനെ ഉപദേശിക്കണമെങ്കിൽ, തക്ക സമയത്ത് ആഹാരം ഇവരെ കൊടുക്കണമെങ്കിൽ, കർത്താവ് പറഞ്ഞ കൽപ്പനകളെല്ലാം അവർ കേൾക്കുകയും പ്രമാണിക്കുകയും അത് ഉപദേശിക്കുകയും ചെയ്യണമെന്ന് കർത്താവ് അന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് വ്യക്തമാക്കി ശിഷ്യന്മാരോട് പറഞ്ഞു. കർത്താവ് പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും ഇത് താൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരോട് പ്രത്യേകം പറയുന്ന കാര്യമാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു കൊള്ളുവിൻ. അങ്ങനെ ഉപദേശിക്കണമെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കൽപ്പനകളും ഓർത്തിരുന്ന് താൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് ഓർത്തിരുന്ന് പ്രമാണിക്കുകയും അത് ഉപദേശിക്കുകയും ചെയ്യണം. തൻ്റെ ശിഷ്യന്മാരായ 12 ശിഷ്യന്മാരോടും കർത്താവ് പറഞ്ഞത് ഇത് തന്നെയാണ്, അത് ഉപദേശിക്കണം. ഇവിടെ കർത്താവ് പറഞ്ഞ് പത്രോസ് ചോദിച്ച ചോദിച്ചതിനും കർത്താവ് ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. തക്ക സമയത്ത് അവർക്ക് ആഹാരം കൊടുക്കേണ്ടതിന് താൻ തിരഞ്ഞെടുത്ത വിശ്വസ്തരായ ആക്കിയിരിക്കുന്ന ശുശ്രൂഷകന്മാർ ഭാഗ്യവന്മാർ. അവരെന്താണ് ചെയ്യേണ്ടത്? താൻ ഏൽപ്പിച്ച ദൗത്യം അവർ ചെയ്യണം. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന കാണുന്ന ദാസന്മാൻ ഭാഗ്യവന്മാർ. അപ്പോൾ രണ്ട് ഭാഗ്യവന്മാരെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു. താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ ഏൽപ്പിച്ച് ദൗത്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തക്ക സമയത്ത് അവർ ആഹാരം കൊടുക്കുമ്പോൾ ആ ചെയ്ത കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പോൾ അതാണ് താൻ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ഭാഗ്യവാന്മാരായിട്ട് കാണുന്നത്. അതുപോലെ തൻ്റെ പിന്നാലെ വരുന്ന ശിഷ്യന്മാർ അല്ലെങ്കിൽ തൻ്റെ പിന്നാലെ കടന്നു വരുന്നവരോടും കർത്താവ് പറയാൻ അരകെട്ടി ആ വിളക്ക് കത്തിക്കൊണ്ട് എപ്പോഴും ഇരിക്കണം. എപ്പോൾ കർത്താവ് വന്നാലും നമ്മുടെ ഈ ഓട്ടം എവിടെ കൊണ്ട് തീരുന്നോ ആ ഓട്ടം തീരുമ്പോഴും ഈ അരകെട്ടി അതോടൊപ്പം തന്നെ ഈ വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. ഇത് അണയാൻ പാടില്ല. ഇത് അണഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നത്തേതിൽ നമ്മുടെ ശരീരവും എല്ലാം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിട്ടുപോകേണ്ടി വരും. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, ആ 47 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന്മാരെ വളരെ അടി കൊള്ളും. നമ്മൾ കർത്താവ് നമ്മുടെ വചനം എന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. വചനം കേട്ടിട്ട് അതനുസരിക്കാതെ പോകുന്നവരായി കണക്കാകാതെ അത് വളരെ അടി കൊള്ളാതെ കർത്താവ് പറയുന്നത് അനുസരിച്ച് കർത്താവിൻ്റെ വരവനായി നമ്മളെ തന്നെ ഒരുക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അരകെട്ടിയും ആ വിളക്ക് കത്തിയും കൊണ്ട് എപ്പോഴും ഇരിക്കണം. കർത്താവിൻ്റെ വരവ് എപ്പോഴും ആകാം. ആ വരവിൽ നമ്മൾ എപ്പോഴും ഒരുക്കത്തോടെ കാത്തിരിക്കുകയും ഏൽപ്പിച്ച് ദൗത്യം ചെയ്തെടുക്കുകയും ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാർ. അത് ഈ കൂട്ടത്തിൽ തൻ്റെ കൂടെ പുറകെ കടന്നു വരുന്ന ശിഷ്യന്മാർക്കും കർത്താവ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എന്നാൽ താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരോടും പറയേ, താൻ ഏൽപ്പിച്ച് ദൗത്യം ചെയ്തെടുക്കുന്ന ദാസന്മാർ ഭാഗ്യവന്മാർ. നമ്മളെ ഏൽപ്പിച്ച് ദൗത്യം ചെയ്യുകയും താൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്ത്
ആ നിത്യതയിൽ കാണുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. താൻ ഭൂമിയിൽ ഇരിക്കുമ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാം. ദൈവം നമ്മളെ ഒരുക്കുമാറാകട്ടെ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Yeah.